السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا ادخلوا في السلم كافة ولا تتبعوا خطوات الشيطان إنه لكم عدو مبين. قال الله عز وجل: محمد سيد الكونين والثقلين إني والفريقين من عرب ومن عجم نبينا الآمر الناهي فلا أحد أبر في قول لا منه ولا نأمي مولاي صل وسلم للخلق كلهم عقل المرء قل كلامه وأيقن بحمك المرء إن كان مكثرا مولاي
وسلم دائما أبدا على حبيبك خير الخلق كلهم. واعلموا أمة سيدنا محمد സ്നേഹാദ റബുകൾ നിറഞ്ഞ സാദാത്യങ്ങൾ പണ്ഡിതന്മാർ ഉസ്താദുമാർ ഈ നാട്ടിലെ നല്ലവരായ കാരണവന്മാർ വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായ വിശിഷ്ട വ്യക്തിത്വങ്ങൾ ശബ്ദം ശ്രവിക്കുന്ന സഹോദരീ സഹോദരന്മാർ കരളിൻ്റെ കഷ്ണങ്ങളായ പ്രിയപ്പെട്ട യുവാക്കൾ മുത്തഅല്ലിമീങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല സാദാത്യങ്ങളുടെ ചാരത്ത് നാം ഈ ഒരുമിച്ച് കൂടിയത് അവൻ പൊരുത്തപ്പെടുന്ന അമലായി നമ്മിൽ നിന്നും കബൂലാക്കി തരുമാറാവട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടുപോയ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ബന്ധുമിത്രാദികൾ, കൂട്ടുകുടുംബക്കാർ എല്ലാവരുടെയും ഖബറുകളിലേക്ക് അള്ളാഹു ഈ മജ്ലിസിന്റെ സവാബ് പൂർണമായ രൂപത്തിൽ എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. വല്ലവരും വല്ല അദാബും വല്ല പ്രയാസവും അനുഭവിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹു ഈ മജ്ലിസിന്റെ ബറക്കത്തുകൊണ്ട് എല്ലാം ദൂരീകരിച്ച് അവരുടെ ഖബറുകളിൽ വലിയ സമാധാനം നൽകുമാറാവട്ടെ. വിശിഷ്യ ഇൽമ് പറഞ്ഞതെന്ന ഉസ്താദുമാർ പലരും ഇന്ന് ഖബറിലാണ്. അതുപോലെ ഈ സാദാത്ത് കുടുംബങ്ങളിൽ നിന്ന് ഈ അടുത്തുമല്ലാതെയും വഫാത്തായി പോയ ധാരാളം ആളുകൾ അള്ളാഹു അവരുടെ എല്ലാം ഹലറാത്തുകളിലേക്ക് ഈ മജ്ലിസിനെ കാണിച്ചു കൊടുക്കുകയും അവരുടെ എല്ലാം നോട്ടവും സഹായവും പൊരുത്തവും ലഭിക്കുന്ന മജ്ലിസായി അള്ളാഹു ഈ മജ്ലിസിനെയും ഈ മജ്ലിസിൽ ഒരുമിച്ചുകൂടിയ ആളുകളെയും സ്വീകരിക്കുമാറാവട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് മഹാന്മാരായ സാദാത്യങ്ങളുടെ നേതൃത്വത്തിൽ വർഷങ്ങളോളമായി അതിവിപുലമായി നടത്തിവരുന്ന റിഫാഇയ ആണ്ട് നേർച്ചയുടെ ഈ വർഷത്തെ മജ്ലിസിൻ്റെ മൂന്നാമത്തെ ദിവസത്തിലാണ് നാം ഇപ്പോൾ ഇവിടെ സംഗമിച്ചിരിക്കുന്നത്. ധാരാളം വ്യത്യസ്തങ്ങളായ നാടിനും ജനങ്ങൾക്കും കുടുംബങ്ങൾക്കും ഉപകരിക്കുന്ന നല്ല നല്ല വിഷയങ്ങളിൽ ചർച്ചകളും സെമിനാറുകളും അതുപോലെയുള്ള നല്ല നല്ല വിഷയങ്ങളും ഈ മജ്ലിസിൻ്റെ കീഴിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. മതപ്രഭാഷണമെന്ന് പറയുന്ന ഈ സെഷൻ ഇവിടെ തുടങ്ങുന്നതിൻ്റെ മുമ്പ് മനസ്സിലാക്കാൻ കഴിഞ്ഞു, ഒരു ഡോക്ടറുടെ നേതൃത്വത്തിലുള്ള ആരോഗ്യത്തിൻ്റെ വിശകലനം നടത്തുന്ന ഒരു ക്ലാസ് ഇവിടെ നടന്നു കഴിഞ്ഞു. അതുപോലെയുള്ള ധാരാളം നല്ല നല്ല പ്രവർത്തനങ്ങൾ ഈ റിഫായിയ പരിപാടിയുടെ കീഴിലായിട്ട് എല്ലാ വർഷങ്ങളിലും നടന്നു വരികയാണ്. അള്ളാഹു ഇതിന് നേതൃത്വം നൽകുന്ന സാദാത്യങ്ങളും ആ സാദാത്യങ്ങളോടുകൂടെ ഹാദിമീങ്ങളെപ്പോലെ മഹബത്ത് കൊണ്ട് ഒപ്പം നടക്കുന്ന ധാരാളം പ്രവർത്തകരും എല്ലാവർക്കും അള്ളാഹു തആല അർശിന്റെ തണല് പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. ഈ വലിയ മജ്ലിസിൽ ധാരാളം ഉസ്താദുമാർ എൻ്റെ മുന്നിലും ഉണ്ട്, പിന്നിലും ഉണ്ട്. അതുപോലെയുള്ള ഇൽമിന്റെ അഹ്ലികാരുള്ള മജ്ലിസാണ്, സാലിഹീങ്ങളായ നല്ല നല്ല ആളുകളുള്ള മജ്ലിസാണ്. നിങ്ങളുടെ മുന്നിൽ ഒരു ഉപദേശിയാകാനുള്ള അർഹത ഈ വിനീതനില്ല. നിങ്ങളുടെ മുന്നിൽ ഒരു നസീഹത്ത് നടത്താനോ ഒരു വഅള് പറയാനോ ഉള്ള യോഗ്യതയും ഇല്ല. എന്നിരുന്നാലും മഹാനായ സയ്യിദവറകൾ ഇവിടെ വന്ന് രണ്ട് വാക്ക് സംസാരിക്കണമെന്ന് പറയുമ്പോൾ ആ മഹാന്മാരുടെ ആ വിളിക്ക് ഇജാബത്ത് ചെയ്താൽ ആരാരും നമുക്ക് തുണയില്ലാത്ത അവസരത്തിൽ നമ്മൾ വിളിക്കുമ്പോൾ നമ്മളുടെ വിളി കേൾക്കാൻ ഈ സാദാത്യങ്ങളല്ലാതെ ആലുന്നബി അല്ലാതെ
ഉണ്ടാവുകയില്ല എന്ന ആ വലിയ വിശ്വാസം. അതുകൊണ്ട് ഈ മജ്‌ലിസിലൊന്ന് പങ്കെടുത്ത് ബറക്കത്ത് നേടുക എന്ന ഉദ്ദേശത്തിലാണ് ഈ വിനീതൻ ഇവിടെ വന്നത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, മഹാന്മാരായ സാദാത്തിങ്ങൾ അല്ലാഹു തആല വലിയ സ്ഥാനങ്ങളും വലിയ ബഹുമതികളും നൽകിയ ആളുകളാണ്. ഞാൻ എന്റെ വിഷയത്തിലേക്ക് കടക്കുന്നതിന്റെ മുമ്പ് ചെറിയ ഒരു സംഭവം എന്റെ സദസ്സിനെ ഓർമ്മപ്പെടുത്താൻ ഉദ്ദേശിക്കുകയാണ്. മഹാനായ വസാലി ഇമാം അവിടുത്തെ ഇഹ്യ ഉലൂമുദ്ദീനിൽ പലതവണയും പരാമർശിച്ച ഒരു മഹാനുണ്ട്, സഹ്ലു ബിൻ അബ്ദുല്ലാഹിൽ മർവസി റളിയല്ലാഹു അൻഹു. മഹാനായ സഹ്ലു ബിൻ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹുവിന്റെ ഗുരുനാഥനാണ് അബ്ദുല്ലാഹിൽ മുബാറക് റളിയല്ലാഹു അൻഹു. ആ അബ്ദുല്ലാഹിൽ മുബാറക് റളിയല്ലാഹു അൻഹു ഒരു ദിവസം ഒരു വഴിയിലൂടെ യാത്ര നടത്തുകയാണ്. അന്നുണ്ടായിരുന്ന ഏറ്റവും വലിയ സൗകര്യപ്രദമായ വാഹനം അത് ഒട്ടകമാണ്. അന്നേ പണ്ഡിതന്മാർ ഏറ്റവും നല്ല വാഹനത്തിലാണ് പോവാറുള്ളത്, ഇസ്സത്തിലൂടെ പോവാറുള്ളത്. മഹാനായ അബ്ദുല്ലാഹിൽ മുബാറക് റളിയല്ലാഹു അൻഹു ആ വലിയ ഒട്ടകത്തിന്റെ പുറത്ത് നല്ല പവറിൽ ഇങ്ങനെ യാത്ര ചെയ്തു പോകുമ്പോ ഒരു തങ്ങള് കൂട്ടി മഹാനായ അബ്ദുല്ലാഹിൽ മുബാറക് തങ്ങളെ കാണുകയാണ്. അവിടുന്ന് പറഞ്ഞു, യബ്നൽ ഹിന്ദി, ഓ ഇന്ത്യക്കാരന്റെ മകനെ. അബ്ദുല്ലാഹിൽ മുബാറക് തങ്ങളാ തങ്ങള് കൂട്ടി വിളിക്കുകയാണ്. യബ്നൽ ഹിന്ദി, ഓ ഇന്ത്യക്കാരന്റെ മകനെ. അബ്ദുല്ലാഹിൽ മുബാറക് തങ്ങളുടെ പിതാവ് ഇന്ത്യക്കാരനാണ്. ഓ ഇന്ത്യക്കാരന്റെ മകനെ, ഞാൻ സയ്യിദാണ്, ഞാൻ അഹ്ലു ബൈത്തിൽപ്പെട്ട ആളാണ്. നിങ്ങൾ വലിയ ഒട്ടകത്തിന്റെ പുറത്തിങ്ങനെ യാത്ര ചെയ്തു പോകുമ്പോ അഹ്ലു ബൈത്തിൽപ്പെട്ട ആളാണ് ഞാനെന്ന് ആ കുട്ടി തങ്ങള് കുട്ടി അബ്ദുല്ലാഹിൽ മുബാറക് തങ്ങളോട് പറയുകയാണ്. ആ തങ്ങള് കുട്ടി ചെറിയ രൂപത്തിൽ ലഹരി ഉപയോഗിച്ചിട്ടാണ് ഉള്ളത്. ചെറിയ രൂപത്തിൽ ലഹരി ഉപയോഗിച്ച് നടന്നു വരുന്ന തങ്ങള് കുട്ടിയാണ് മഹാനായ അബ്ദുല്ലാഹിൽ മുബാറക് തങ്ങളെ കണ്ടപ്പോ, യബ്നൽ ഹിന്ദി, ഓ ഇന്ത്യക്കാരന്റെ മകനെ, ഞാൻ അഹ്ലു ബൈത്തിൽപ്പെട്ട ആളാണ് എന്ന് പറഞ്ഞു. മഹാനായ അബ്ദുല്ലാഹിൽ മുബാറക് തങ്ങൾക്ക് അഹ്ലു ബൈത്തിന്റെ എല്ലാ പവിത്രതയും പൂരിശയും അറിയാം. എന്നിരുന്നാലും ആ തങ്ങള് കുട്ടി ലഹരി ഉപയോഗിച്ച വിഷയത്തിൽ അബ്ദുല്ലാഹിൽ മുബാറക് തങ്ങൾക്ക് വല്ലാത്ത ദേഷ്യം തോന്നി. അബ്ദുല്ലാഹിൽ മുബാറക് തങ്ങൾ ആ തങ്ങള് കുട്ടിയോട് പറഞ്ഞു, നിങ്ങൾ അഹ്ലു ബൈത്താണ് എന്ന് പറഞ്ഞിട്ടെന്താ കാര്യം? നിങ്ങൾ ലഹരി ഉപയോഗിച്ച് നിങ്ങളുടെ ഉപ്പാപ്പ പറഞ്ഞ ആ ജീവിതത്തിലല്ലല്ലോ നിങ്ങൾ ഉള്ളത്. ഇത് പറഞ്ഞു, പറഞ്ഞത് ശരി തന്നെയാണ്, പക്ഷേ പറഞ്ഞത് പരസ്യമായി ആയിപ്പോയി. ആളുകളുടെ ഇടയിൽ വെച്ചാണ് മഹാനായ അബ്ദുല്ലാഹിൽ മുബാറക് തങ്ങൾ ഈ തങ്ങള് കുട്ടിയെ വിമർശിച്ചത്. അത് ഈ തങ്ങള് കുട്ടിയുടെ മനസ്സിന്റെ ഉള്ളിൽ വല്ലാത്ത വിഷമമുണ്ടാക്കി, വേദനയുണ്ടാക്കി. അങ്ങനെ മഹാനായ അബ്ദുല്ലാഹിൽ മുബാറക് തങ്ങൾ അന്ന് രാത്രിയിൽ കിടന്നുറങ്ങുമ്പോൾ ഷഫീഉൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നം കാണുകയാണ്. അബ്ദുല്ലാഹിൽ മുബാറക് തങ്ങൾ സ്വപ്നം കണ്ടപ്പോ നബി തങ്ങളുടെ മുഖത്തിന് സാധാരണ കാണാറുള്ളതുപോലെയുള്ള ശോഭ കാണുന്നില്ല. നബി തങ്ങളുടെ മുഖത്ത് എന്തോ ഒരു വിഷമമുള്ളതുപോലെ തോന്നുകയാണ്. അബ്ദുല്ലാഹി മുബാറക് തങ്ങൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഓ തങ്ങളെ, എന്ത് അങ്ങയുടെ മുഖത്ത് എന്നോടെന്തോ ഒരു വിഷമമുള്ളതുപോലെ തോന്നുന്നുണ്ടല്ലോ. അവിടുന്ന് പറഞ്ഞു, ഓ അബ്ദുല്ലാ, എന്റെ ഒരു പേരക്കുട്ടിയെ ഇന്ന് പകൽ നീ യാത്ര ചെയ്യുമ്പോ കണ്ടില്ലായിരുന്നു. ആ പേരക്കുട്ടി അല്പം ലഹരി ഉപയോഗിച്ചിട്ടുണ്ട് എന്നത് ശരി തന്നെയാണ്, പക്ഷേ എന്റെ പേരക്കുട്ടിയെ ആളുകൾക്കിടയിൽ വെച്ച് നീ വിമർശിച്ചു കളഞ്ഞില്ലേ, അത് എന്റെ മനസ്സിന് വല്ലാത്തൊരു വിഷമമുണ്ടാക്കിയിട്ടുണ്ടോ? മഹാനായ അബ്ദുല്ലാഹിൽ മുബാറക് തങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വപ്നത്തിലൂടെ ഈ രൂപത്തിലുള്ള ഉപദേശം തന്നപ്പോ പിറ്റേന്ന് രാവിലെ തന്നെ എഴുന്നേറ്റ് ഓടുകയാണ് ആ തങ്ങള് കുട്ടിയെ കണ്ടുപിടിച്ച് പൊരുത്തപ്പെടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ വഴിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഇന്നലെ കണ്ട അതേ സയ്യിദ് ഇങ്ങോട്ട് നടന്നു വരികയാണ്. അദ്ദേഹം ആ വഴിയിൽ ഇങ്ങോട്ടും വരുന്നു. അബ്ദുല്ലാഹിൽ മുബാറക് തങ്ങൾ അങ്ങോട്ടും പോവുകയാണ്.
ചെന്നു കണ്ടു സലാം പറഞ്ഞു. അബ്ദുല്ലാഹി മുബാറക് തങ്ങള് ആ സയ്യിദിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, തങ്ങളെ, അറിവില്ലായ്മ കൊണ്ടാണ് ഞാൻ ഇന്നലെ പറഞ്ഞു പോയത്. വലിയ പണ്ഡിതനാണ് മഹാനായ അബ്ദുല്ലാഹി മുബാറക്. അവിടുന്ന് പറഞ്ഞു, തങ്ങളെ, അറിവില്ലായ്മ കൊണ്ടാണ് ഞാൻ നിങ്ങളോടങ്ങനെ പറഞ്ഞു പോയത്. ഇന്നലെ രാത്രി നിങ്ങളുടെ ഉപ്പാപ്പയാകുന്ന ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞാൻ കണ്ടപ്പോ അങ്ങയുടെ മനസ്സിന് ഞാൻ പറഞ്ഞത് വല്ലാത്ത വിഷമം സൃഷ്ടിച്ചിട്ടുണ്ട് എന്ന് അറിയാൻ കഴിഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ പൊരുത്തപ്പെടണം. അപ്പൊ ആ തങ്ങള് കുട്ടി അബ്ദുല്ലാഹിൽ മുബാറക് തങ്ങളോട് പറയാൻ, ഞാൻ നിങ്ങളെ കൊണ്ടും പൊരുത്തപ്പെടിക്കാനാണ് വരുന്നത്, ഞാൻ നിങ്ങളെ കൊണ്ട് ഇങ്ങോട്ട് പൊരുത്തപ്പെടിക്കാൻ വരികയാണ്. ഞാനും ഇന്നലെ ഉറങ്ങുമ്പോ എന്റെ ഉപ്പാപ്പയെ സ്വപ്നത്തിൽ കണ്ടിരുന്നു. ആ സമയത്ത് എന്നോട് പറഞ്ഞു, മോനെ, നീ എന്തിനാണ് ഇങ്ങനെ വിഷമിക്കുന്നത്? ആ പണ്ഡിതനോട് എന്തിനാണ് നിന്റെ മനസ്സിൽ ഈർഷ്യത വെച്ച് പുലർത്തുന്നത്? ഞാൻ നടന്ന പാതയിൽ നടക്കാത്തത് കൊണ്ടല്ലേ നിന്നെ ആ പണ്ഡിതൻ വിമർശിച്ചത്? അതുകൊണ്ട് തന്നെ ആ പണ്ഡിതനോട് നിന്റെ മനസ്സിൽ ഒരു വെറുപ്പമുണ്ടാകാൻ പാടില്ല, ചെന്ന് പൊരുത്തപ്പെടിക്കണം. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പൊരുത്തപ്പെടിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാനിതാദ്യം തന്നെ ഓർമ്മിപ്പിക്കാനുള്ള കാരണം, സയ്യിദന്മാരോ മഹാനായി ഇമാമുന ശാഫിഈ തങ്ങൾ പറഞ്ഞതുപോലെ നാളെ മഹ്ശറിലേക്ക് ചെല്ലുമ്പോ നമുക്കുള്ള അവലംബമാണ് ആലു നബിയെ ദരീഅതി വഹുമു ഇലൈഹി വസീലതി അർജൂ ബിഹിം മുഅതാഗദൻ ബിയദിൽ യമീനി സഹീഫതി. എന്റെയും നിങ്ങളുടെയും ദോഷങ്ങളും നന്മകളും എഴുതപ്പെട്ടതായ കിതാബുകളെല്ലാം മഹ്ശറ വനസഭയിൽ വെച്ച് വിതരണം ചെയ്യുമ്പോ അതെങ്ങനെ നമ്മളുടെ വലതുകൈയിൽ കിട്ടിയില്ലെങ്കിൽ നമുക്ക് വലിയ പരാജയമാണ്. എന്നാൽ ആ വലിയ കിതാബ് നമ്മളുടെ വലതുകൈയിൽ കിട്ടാൻ ആകെയുള്ള അവലംബം, ആകെയുള്ള വസീല, അത് ആലു നബിയാണ്, നബിതങ്ങളുടെ കുടുംബമാണെന്ന് മഹാനായി ഇമാമുന ശാഫിഈ തങ്ങൾ പറഞ്ഞതുപോലെ ഇവിടെ ഖാദിമീങ്ങളായി കൂടുന്ന ധാരാളം ആളുകളുണ്ട്. സയ്യിദന്മാർക്ക് ഹിദുമത്ത് ചെയ്യുന്ന, സയ്യിദന്മാര് പറഞ്ഞതുപോലെ ജീവിക്കുന്ന ആളുകളുണ്ടോ? അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ആളുകൾക്കൊക്കെ വലിയ ബറക്കത്തും വലിയ റാഹത്തും ഇരു ലോകത്തും നൽകുമാറാവട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. ഇവിടെ വന്നപ്പോ ഒരു വളണ്ടിയറുടെ സംസാരം ഞാൻ കേട്ടു. അദ്ദേഹം പറഞ്ഞു, തിരിച്ച് നാട്ടിലേക്ക് എന്നാ പോവുക എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, തങ്ങളെപ്പയാ സമ്മതിക്ക, അപ്പയെ പോകാൻ പറ്റൂ. ചിലപ്പോ തങ്ങൾ പറയും, നീ ഇന്ന് പോകണ്ട, എന്നാ പോകുന്നില്ല. തങ്ങൾ ഇന്നാ ഇന്ന് പോയിക്കോ എന്ന് പറഞ്ഞാൽ അന്ന് പോകും. എനിക്ക് പ്രത്യേകമായിട്ട് തീരുമാനമൊന്നുമില്ല. പിന്നെയോ തങ്ങൾ പറയുന്നത് പോലെയാണ് എന്റെ പോക്കും വരവും എന്ന് ഇവിടെ വെച്ച് ഒരു വളണ്ടിയർ ഞാൻ ഇപ്പൊ വന്നപ്പോ സംസാരിക്കുന്നത് കേട്ടു. വല്ലാത്ത സന്തോഷം തോന്നിപ്പോയി. അല്ലാഹു സാദാത്യങ്ങളോടുകൂടെ സ്വർഗം പുൽകുന്നവരിൽ നമ്മളെ ഒക്കെ പൊടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാര്, എനിക്ക് നിങ്ങളോട് സംസാരിക്കേണ്ടുന്ന വിഷയം വഴിതെറ്റുന്ന യുവത എന്ന വിഷയത്തെ കുറിച്ചാണ്. പലപ്പോഴും പല വയലുകളിലും ഉണ്ടാകുന്ന വിഷയം വഴിതെറ്റുന്ന യുവത എന്ന വിഷയം കേൾക്കേണ്ടത് വഴിതെറ്റി സഞ്ചരിക്കുന്ന യുവതകളാണ്. പക്ഷേ ഈ മജ്ലിസിലൊക്കെ വരുന്ന ആളുകൾ നല്ല നല്ല യുവാക്കളും നല്ല നല്ല രക്ഷിതാക്കളും, നല്ല ഹിജാബിട്ട ഉമ്മമാരുടെ മുന്നിൽ ഹിജാബിടണം എന്ന് പറഞ്ഞ് വയല് പറയേണ്ടതില്ലല്ലോ. ഹിജാബിടാത്ത ഉമ്മമാരോടാണ് ഹിജാബിടണം എന്ന് വയല് പറയേണ്ടത്. എന്നിരുന്നാലും ഇവിടെ KMIC മറ്റോ ഒക്കെ ഓൺലൈനിലൂടെ ഒക്കെ പല ആളുകളും കാണുന്നുണ്ട് എന്നറിയാൻ കഴിഞ്ഞു. ഇൻഷാല്ലാ ആ വിഷയത്തിൽ വളരെ കുറഞ്ഞ സമയം ഒന്ന് രണ്ട് വിഷയങ്ങൾ മാത്രം ഓർമ്മപ്പെടുത്തി വിനീതൻ അവസാനിപ്പിക്കും. അല്ലാഹു കബൂലാക്കി തരുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നാഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് മനുഷ്യന്മാരായ നമുക്ക് ജീവിക്കാനുള്ള അവസരം നൽകിയപ്പോൾ ആ ജീവിതത്തെ പല ഘട്ടങ്ങളിലൂടെയാണ് അല്ലാഹു തആല കൊണ്ടുപോകുന്നത്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ പ്രധാനമായും മൂന്ന് ഘട്ടങ്ങളിലൂടെയാണ് കൊണ്ടുപോകുന്നത്, കടന്നുപോകുന്നത്. ഒന്നാമത്തത് ശൈശവ കാലഘട്ടം എന്ന് പറയുന്ന ഘട്ടമാണ്. രണ്ടാമത്തത് യുവത്വ കാലഘട്ടം എന്ന് പറയുന്ന ഒരു പ്രത്യേകമായ കാലഘട്ടമാണ്. മൂന്നാമത്തതാണ് വാർദ്ധക്യ കാലഘട്ടം എന്ന് പറയുന്ന ഘട്ടം. ഇങ്ങനെ പ്രത്യേകമായും
മൂന്ന് ഘട്ടങ്ങളിലൂടെയാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തെ അള്ളാഹു തആല ദുനിയാവിൽ ക്രമീകരിച്ചിരിക്കുന്നത്. സ്വർഗീയ ലോകത്ത് ശൈശവ കാലഘട്ടം എന്ന് പറയുന്ന ഘട്ടവും ഇല്ല, വാർദ്ധക്യ കാലഘട്ടം എന്ന് പറയുന്ന ഘട്ടവും ഇല്ല. അവിടെ എല്ലാവരും 33 ചുറുചുറുക്കുള്ള യുവാക്കളാണ്. ഈ ദുനിയാവിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല മൂന്ന് രൂപത്തിലുള്ള ഘട്ടങ്ങളെ പ്രത്യേകമായും വെച്ചിരിക്കുകയാണ്. ശൈശവ കാലഘട്ടം എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാം, എട്ടും പൊട്ടും തിരിയാത്ത ഒരു പ്രത്യേകമായ കാലഘട്ടമാണ്. എന്ത് ചെയ്യണമെന്നോ, ഏത് രൂപത്തിൽ മുന്നോട്ടു പോകണമെന്നോ, എങ്ങനെ സഞ്ചരിച്ചാലാണ് ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കാൻ കഴിയുകയെന്നോ വ്യക്തമായ ദിശാബോധമില്ലാത്ത, വ്യക്തമായ ചിന്തകളോ ആലോചനകളോ ഇല്ലാത്ത ഒരു കാലഘട്ടമാണ് ശൈശവ കാലഘട്ടം. അത് എങ്ങനെ പോയി എന്ന് പറയാൻ കഴിയൂല. അത് കളിച്ച് ചിരിച്ച് രസിച്ച് അങ്ങനെ കടന്നുപോയതാണ്. എന്നാൽ ആ ശൈശവ കാലഘട്ടം എന്ന് പറയുന്ന ഘട്ടം കഴിഞ്ഞു, ഒരു മനുഷ്യൻ കടന്നു ചെല്ലുന്ന രണ്ടാമത്തെ ഘട്ടം അതാണ് യുവത്വ കാലഘട്ടം എന്ന് പറയുന്നത്. ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ, ഏറ്റവും ആരോഗ്യപൂർണമായ, ഏറ്റവും ആഹ്ലാദപ്രദമായ ഘട്ടമാണ് യുവത്വ കാലഘട്ടം എന്ന് പറയുന്നത്. ജീവിതത്തിൽ ഈ യുവത്വ കാലഘട്ടത്തിലുള്ള സന്തോഷം പോലെ സന്തോഷം കിട്ടുന്ന ഒരവസരമില്ല. ഈ യുവത്വ കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന ആരോഗ്യം പോലെ ആരോഗ്യമുള്ള മറ്റൊരു സമയമുണ്ടാവുകയില്ല. ഈ യുവത്വ കാലഘട്ടത്തിൽ ചിന്തിക്കാൻ കഴിയുന്നത് പോലെ ചിന്തിക്കാൻ പറ്റിയ മറ്റൊരു ഘട്ടവും ഈ ദുനിയാവിലുള്ള ജീവിതത്തിൽ നമുക്ക് ഉണ്ടാവുകയില്ല. ഏറ്റവും നല്ല സന്തോഷപ്രദമായ കാലഘട്ടം, മനസ്സ് എന്താണോ കൊതിക്കുന്നത്, മനസ്സ് എന്ത് ചെയ്യാനാണോ പറയുന്നത്, അതിനെല്ലാം ശാരീരികമായ പുഷ്ടിയുള്ള, ശാരീരികമായ കഴിവുള്ള കാലഘട്ടമാണ് യുവത്വ കാലഘട്ടം എന്ന് പറയുന്നത്. എന്നാൽ ആ യുവത്വ കാലഘട്ടവും അങ്ങ് കഴിഞ്ഞാൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ അവസാന ഘട്ടം അതാണ് വാർദ്ധക്യ കാലഘട്ടം. വാർദ്ധക്യ കാലഘട്ടവും തുടക്കത്തിൽ പറഞ്ഞ ശൈശവ കാലഘട്ടത്തിനോട് ഏകദേശമൊക്കെ താരതമ്യപ്പെടുത്താവുന്നതാണ്. എന്ന് പറഞ്ഞാൽ സുബ്ഹാനല്ലാഹ്, എന്ത് ചെയ്യണമെന്ന ബോധമെല്ലാം ഉണ്ട്. നിസ്കരിക്കണം, നോമ്പ് നോൽക്കണം, അതുപോലെയുള്ള സക്കാത്ത് കൊടുക്കണം, സ്വതക്ക ചെയ്യണം എന്നുള്ള നല്ല ബോധ്യങ്ങളെല്ലാം വാർദ്ധക്യമുള്ള ആളുകളുടെ മനസ്സിലുണ്ടാകും. പക്ഷേ മനസ്സ് പറയുന്ന നല്ല കാര്യങ്ങൾ ചെയ്യാൻ ശരീരം വഴിപ്പെട്ട് കിട്ടാത്ത ഒരു പ്രത്യേകമായ കാലഘട്ടമാണ് വാർദ്ധക്യ കാലഘട്ടം എന്ന് പറയുന്നത്. എല്ലാ ആളുകളും നിസ്കരിക്കാൻ വേണ്ടിയിട്ട് നല്ല ആവേശത്തോടെ പള്ളിയിലേക്ക് പോകുന്നത് കാണുമ്പോ, വാർദ്ധക്യം ബാധിച്ച് പ്രായത്തോട് പ്രായത്തിന്റെ വിഷമങ്ങൾ അനുഭവിച്ചുകൊണ്ട് ജീവിക്കുന്ന വലിയുപ്പ പള്ളിയിൽ ബാങ്ക് കേൾക്കുമ്പോ അങ്ങോട്ട് പോകാൻ മനസ്സിന്റെ ഉള്ളിൽ വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും കാലിന്റെ മുട്ടിന് വല്ലാത്ത വേദന അനുഭവിക്കുന്ന കാലമാണ്. അതുപോലെ രണ്ടടി നടന്നാൽ ഒരു മിനിറ്റ് അവിടെ കിതപ്പ് മാറ്റാൻ വേണ്ടി നിൽക്കേണ്ട കാലഘട്ടമാണ്. മനസ്സ് പറയുന്ന കാര്യങ്ങളിലൊന്നും ശരീരം യഥാർത്ഥ രൂപത്തിൽ വഴിപ്പെട്ട് കിട്ടാത്ത ഒരു പ്രത്യേകമായ കാലഘട്ടമാണ് വാർദ്ധക്യ കാലഘട്ടം എന്ന് പറയുന്നത്. ഖൈറുൽ ഉമൂരി ഔസതുഹ, ഏത് കാര്യത്തിനും ഏറ്റവും നല്ല ഭാഗം അതിന്റെ മധ്യത്തിലുള്ള കാര്യമാണ്. അതുപോലെ ജീവിതത്തിന് മൂന്നായിട്ട് തരംതിരിക്കുമ്പോൾ അതിന്റെ മധ്യത്തിലുള്ള നടുക്കുള്ള കാലഘട്ടം അതാണ് യുവത്വ കാലഘട്ടം. അതാണ് ജീവിതത്തിലെ ഏറ്റവും നല്ല കാലഘട്ടം. ജീവിതത്തിലെ ഏറ്റവും നല്ല കാലഘട്ടം അത് യുവത്വ കാലഘട്ടം എന്ന് പറയുന്ന കാലഘട്ടമാണ്. മഹാനായ ഹബീബുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ നിന്ന് ശൈശവ കാലഘട്ടത്തിലുള്ള ആളുകൾക്കും വാർദ്ധക്യ കാലഘട്ടത്തിലുള്ള ആളുകൾക്കും നൽകാത്ത പല പ്രത്യേകതകളും പല പദവികളും ഹബീബായ തങ്ങൾ നൽകിയ ഒരു വിഭാഗമാണ് യുവത്വ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ആളുകൾ.
വാർദ്ധക്യകാലഘട്ടത്തിൽ ഇബാദത്ത് ചെയ്താൽ കിട്ടുന്ന കൂലിയെക്കാളും ഇരട്ടി കൂലി യുവാക്കളെ ഇബാദത്ത് ചെയ്യുമ്പോൾ അല്ലാഹു തആല നൽകുകയാണ്. അതുപോലെ യുവാക്കളുടെ ജീവിതം ഇസ്ലാമിക ചിട്ടയിൽ ക്രമപ്പെടുത്തുകയും രൂപപ്പെടുത്തുകയും ചെയ്താൽ ആ ആളുകൾക്ക് അറസിന്റെ തണൽ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങൾ ഓഫർ ചെയ്യുകയാണ്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു നാട് നന്നാവണമെങ്കിൽ ആ നാട്ടിലെ യുവത്വം നന്നാവണം, ഒരു വീട് നന്നാവണമെങ്കിൽ ആ വീട്ടിലുള്ള യുവത്വം നന്നാവണം, ഒരു രാജ്യം നന്നാവണമെങ്കിൽ ആ രാജ്യത്തുള്ള യുവസമ്പത്ത് നന്നാവേണ്ടതുണ്ട്. എന്നാലേ നാടും രാജ്യവും വീടും ഒക്കെ നന്നാവുകയും. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ യുവാക്കളോട് ചില കാര്യങ്ങൾ പറയുന്നതിന്റെ മുമ്പ് രക്ഷിതാക്കളാകുന്ന എന്റെ മുന്നിലിരിക്കുന്ന ആളുകളോട് ഒന്ന് രണ്ട് വിഷയങ്ങൾ ആദ്യം സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുകയാണ്. നമ്മളുടെ നാട്ടിലുള്ള യുവാക്കൾ, ആ യുവാക്കൾ കള്ളുകുടിയന്മാരാണ്, തമ്മാടികളാണ്, പെണ്ണുപിടിയന്മാരാണ്, സോഷ്യൽ മീഡിയയുടെ അഡിക്റ്റുകളാണ് എന്നിങ്ങനെ നൂറ് നാവുകൊണ്ട് അവരെ കുറ്റപ്പെടുത്തുന്നതിന് പകരം നമ്മളെല്ലാവരും ചിന്തിക്കേണ്ടതും ആലോചിക്കേണ്ടതും ഈ യുവാക്കളെ എങ്ങനെ നാടിന്റെ നന്മക്ക് ഉപയോഗിക്കാൻ രക്ഷിതാക്കളാകുന്ന കാരണവന്മാരാകുന്ന നാട്ടിന്റെ നേതൃത്വമാകുന്ന നമുക്ക് കഴിയും എന്നതാണ് നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ടത്. അറിയില്ലേ മഹാനായ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി, ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യുവാക്കളെ ഇസ്ലാമിന്റെ പ്രബോധനത്തിന്റെ ആദ്യ കാലഘട്ടത്തിൽ നന്നായിട്ട് ഉപയോഗിച്ചത് ചരിത്രത്തിൽ കാണാൻ കഴിയും. ഇസ്ലാമിന്റെ വളർച്ചയിൽ കേവലം 23 വർഷത്തെ പ്രബോധന കൊണ്ട് ഇത്രയേറെ പടർന്നു പന്തലിക്കാൻ ഇസ്ലാമിന് കഴിഞ്ഞതിന്റെ പിന്നിൽ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി ധാരാളം യുവാക്കളെ ഉപയോഗിച്ചത് നമുക്ക് കാണാൻ കഴിയുകയാണ്. അറിയില്ലേ മഹാനായ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ആ ഉമർ ഇബ്നുൽ ഖത്താബ് എന്ന് പറയുന്ന ആ മഹാനവരിൽ ഒരു കാലത്തും മക്കയെ വിറപ്പിച്ചു നടന്ന റൌഡിയായിരുന്നു, മക്കയെ വിറപ്പിച്ചു നടന്ന റൗഡിയായിരുന്നു മഹാനായ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. എന്നാൽ ഹബീബായ തങ്ങൾ ആ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെയും അതുപോലെയുള്ള അംറു ബിനു ഹിഷാം അഥവാ അബൂ ജഹൽ ഇവര് രണ്ടുപേരും മക്കയിൽ അറിയപ്പെട്ട വലിയ യുവാക്കളാണ്. ആ യുവാക്കളിൽ ഏതെങ്കിലും ഒരാളെ കൊണ്ട് ഇസ്ലാമിനെ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ടോ നാഥനായ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്ന ദുആ നമുക്ക് പഠിക്കാൻ കഴിയുകയാണ്. ഇസ്ലാമിന്റെ പ്രാരംഭ കാലഘട്ടം വളരെ രഹസ്യമായ രൂപത്തിൽ മാത്രമേ ഇസ്ലാമിന്റെ പ്രബോധനം നടക്കുന്നുള്ളൂ. ദാറുൽ അർക്കമിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും വളരെ ചുരുങ്ങിയ ചില സഹാബത്തും മാത്രം ഇസ്ലാം അനുസരിച്ച് ജീവിക്കുന്ന അവസരത്തിൽ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്ന ദുആണ് اللهم أيد الإسلام بأحد العمرين اللهوേ മക്ക എന്ന് പറയുന്ന നാട്ടിൽ രണ്ട് ധീരന്മാരായ യുവാക്കളുണ്ടോ? നല്ല ശൂരന്മാരായ, നല്ല തറവാടികളായ, നല്ല നേതൃപാടവമുള്ള രണ്ട് യുവാക്കളെ മക്ക എന്ന് പറയുന്ന നാട്ടിലുണ്ടോ? അല്ലാഹുമ്മ അയ്യിദിൽ ഇസ്ലാം, നീ ഇസ്ലാമിനെ കരുത്തു പകരണം, ശക്തി പകരണം. ബി അഹദിൽ ഉമറൈ, ഈ മക്കയിലുള്ള ധീരന്മാരായ ഏതാണ് ആ രണ്ട് യുവാക്കളെന്നറിയുമോ? ഒന്ന് മഹാനായ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ്. അതുപോലെ മറ്റൊന്ന് അംറു ബിനു ഹിഷാം അഥവാ അബൂ ജഹലാണ്. ഈ രണ്ട് യുവാക്കൾ മക്കയിൽ അറിയപ്പെട്ട യുവാക്കളാണ്, നല്ല തൻ്റെടമുള്ള യുവാക്കളാണ്, നല്ല നേതൃപാടവമുള്ള, നല്ല ഉശിരുള്ള, നല്ല ഊർജസ്വലരായ, മസിൽ പവറുള്ള രണ്ട് യുവാക്കളാണ്. ഈ രണ്ടിൽ ഏതെങ്കിലും ഒരു യുവാവിനെ കൊണ്ടോ അല്ലാഹുമ്മ അയ്യിദിൽ ഇസ്ലാം
ഇസ്ലാമിനെ കരുത്തു പകരണേ അല്ലാഹ്. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, നിങ്ങളുടെ ദുആ ആ ദുആന്റെ ഫലമായിട്ടല്ലേ സുബ്ഹാനല്ലാഹ് റസൂലുള്ളാഹിന്റെ തല വെട്ടിയെടുക്കാൻ വേണ്ടിയിട്ടോ വാളുമായിട്ട് ഇറങ്ങി പുറപ്പെട്ട മക്കയിലുള്ള റൗഡിയായിരുന്ന ഉമർ ബിൻ ഖത്താബ് ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതോ? ആരാ ഉമർ ബിൻ ഖത്താബ് എന്നറിയുമോ? ഒരിക്കലതാ അബൂജഹലിലെ നാട്ടിലുള്ള ഖുറൈശികളെ ശത്രുക്കളായ കാഫിരിങ്ങളെ എല്ലാ ആളുകളെയും വിളിച്ചു കൂട്ടിയിട്ട് അവരോട് പറയാണ്, അല്ലയോ ജനങ്ങളെ, നമ്മൾ ഇന്നേവരെ ആരാധിച്ചിരുന്ന ലാത്തും ഉസ്സയും മനാത്തും ആകുന്ന നമ്മുടെ ദൈവങ്ങളില്ലേ, ആ ദൈവങ്ങളൊന്നും യഥാർത്ഥത്തിൽ ആരാധിക്കാൻ പറ്റിയ ദൈവങ്ങളല്ല എന്ന് ധിക്കാരത്തോടുകൂടെ പറഞ്ഞ ആളല്ലേ മുഹമ്മദ്. ആ മുഹമ്മദിന്റെ തല വല്ലവനും വെട്ടിക്കൊണ്ടുവന്ന അവന് 100 ഒട്ടകം സമ്മാനമാ, 100 ഒട്ടകം ഞാൻ ഓഫർ ചെയ്യുന്നു. അബൂജഹൽ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി നിങ്ങളൊക്കെ സ്വലാത്ത് ചെല്ലുന്നുണ്ടത് എനിക്കറിയാം, മുഖം നോക്കിയാൽ അറിയാം സ്വലാത്ത് ചെല്ലുന്നവരാണോ അല്ലേ എന്നുള്ളത്. പക്ഷെ നല്ല ഉറക്ക സ്വലാത്തല്ലാണ്, നല്ല ബറക്കത്തുള്ള മജ്ലിസാണ്. അല്ലാഹു കബൂലാക്കി തരുമാറാവട്ടെ. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തല വെട്ടിക്കൊണ്ടുവന്നാൽ അവർക്ക് 100 ഒട്ടകം ഞാൻ തരും. അബൂജഹലിന്റെ പ്രഖ്യാപനം. അന്നത്തെ കാലത്ത് ഒട്ടകം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്തെ ബെൻസ്, അത്രയും വലിയ വാഹനം, അത്രയും വിലപിടിപ്പുള്ള സംഗതിയാണ്. ഇന്നും ഒട്ടകത്തിന് വലിയ വിലയാണ്. ആ അബൂജഹൽ എല്ലാ ആളുകളുടെ മുന്നിൽ വെച്ച് ധീരമായി പ്രഖ്യാപിക്കുകയാണ്, ആരെങ്കിലും മുഹമ്മദിന്റെ തല വെട്ടിക്കൊണ്ടുവന്നാൽ ആ ആൾക്ക് 100 ഒട്ടകം ഞാൻ സമ്മാനമായിട്ട് തരുന്നതാണ്. ഈ ഓഫർ അബൂജഹലിങ്ങ് പറയേണ്ട താമസം ആ സദസ്സിൽ നിന്നതാ ഒരാള് ചാടിയങ്ങ് എഴുന്നേറ്റിട്ട് പറയാണ്ട്, ഓ അബൂജഹലേ, ഓ അംറു ബിനു ഹിശാം, മുഹമ്മദിന്റെ തല വെട്ടിക്കൊണ്ടുവരാനുള്ള ദൗത്യം ഞാൻ ഏറ്റെടുക്കുകയാണ്. ആ ഏറ്റെടുത്ത ആളെ ആരാണെന്നറിയുമോ? മഹാനായ സയ്യിദുന ഉമർ ബിനുൽ ഖത്താബ്. ഉമർ ബിനുൽ ഖത്താബ് എഴുന്നേറ്റിട്ട് അബൂജഹലിനോട് പറയാണ്, ആ മുഹമ്മദിന്റെ തല വെട്ടിക്കൊണ്ടുവന്നാൽ 100 ഒട്ടകമല്ലേ തരിക? ആ ദൗത്യം ഞാൻ ഇതാ ആണത്വത്തോടുകൂടെ ഏറ്റെടുക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ അതാ അബൂജഹലിന് പോലും മനസ്സിന്റെ ഉള്ളിൽ ഉമറിനെ വലിയ പേടിയാണ്, അബൂജഹലിന് പോലും ഉമർ ബിൻ ഖത്താബിനെ വലിയ ഭയമാണ്. അബൂജഹൽ വീട്ടിലേക്ക് ചെന്നു, എന്നിട്ട് ഭാര്യയോട് പറഞ്ഞു, മോളെ, കാലങ്ങളായില്ലേ മുഹമ്മദിന്റെ തല വെട്ടിക്കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തുന്നു, ഇന്നേ വരെ ആര് നോക്കിയിട്ടും വിജയിച്ചില്ലല്ലോ, എന്നാ ഞാനിന്ന് 100 ഒട്ടകം തരാം തല വെട്ടിക്കൊണ്ടുവരുന്ന ആൾക്കെന്ന് പറഞ്ഞപ്പോ ഉമർ ആ ദൗത്യം ഏറ്റെടുത്തിട്ടുണ്ട്. 100 ഒട്ടകത്തിന് പകരം മുഹമ്മദിനെ തല കൊണ്ടുവരാമെന്നോ ഉമർ ഏറ്റെടുത്തിട്ടുണ്ട്. അബൂജഹലിന്റെ മനസ്സിൽ ഒരു ഉറപ്പുണ്ട്, മുഹമ്മദിന്റെ തല വെട്ടിക്കൊണ്ടുവരാൻ ഉമറിന് കഴിയൂല, അതുകൊണ്ടാണ് അത്രയും വലിയ ഓഫർ തന്നെ കൊടുത്തത്. എന്നാൽ ആ ഭാര്യ അബൂജഹലിനോട് പറയാണ്, അല്ലയോ ഭർത്താവ്,
സുബ്ഹാനല്ലാഹ്, നിങ്ങൾ ആ പറഞ്ഞ ദൗത്യം ഏറ്റെടുത്തത് ഉമറല്ലേ? ഉമർ ഒരു കാര്യം ഏറ്റെടുത്ത ഉമറിന് ആരെയും പേടിയില്ലല്ലോ, ഉമറിന് ആരെയും ഭയമില്ലല്ലോ. മുഹമ്മദിന്റെ തല വെട്ടുമെന്ന് പറഞ്ഞാൽ ഉമർ വെട്ടുക തന്നെ ചെയ്യോ. അതുകൊണ്ട് 100 ഒട്ടകത്തിന് ശരിയാക്കി വെച്ചോ, അല്ലെങ്കിൽ രണ്ടാമതായി ഉമർ നിങ്ങളുടെ തലയായിരിക്കും വെട്ടുക. ഉമറാണ് ഏറ്റെടുത്തത്, നിങ്ങളെ കുട്ടിക്കളിയല്ലത്. ഉമർ തല കൊണ്ടുവരുമെന്ന് പറഞ്ഞാൽ കൊണ്ടുവരും. 100 ഒട്ടകം കൊടുത്തോളണം. എവിടെ മനുഷ്യ നിങ്ങളെ കയ്യിൽ 100 ഒട്ടകം? അപ്പയാണ് അബൂജഹൽ ചിന്തിക്കുന്നത് കാര്യം അപകടമാണ്. തലയുമായിട്ട് വരുമ്പോ 100 ഒട്ടകം കൊടുത്തിട്ടില്ലെങ്കിൽ ഉമർ എന്റെ തലയായിട്ടെന്ന് പോകും. അതുണ്ടാവുക. അപ്പൊ അബൂജഹൽ അബൂജഹലിന്റെ റൗഡികളെ വിളിച്ചു, ഗുണ്ടകളെ വിളിച്ചു, എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഈ മക്കയിലേക്ക് ഇറങ്ങിയിട്ട് ആ മക്കയിലുള്ള സകല ആളുകളുടെയും ഒട്ടകത്തെ പിടിച്ചു കൊണ്ടുവരണം. ഇനി അതല്ലാതെ രക്ഷയില്ല. അങ്ങനെ മക്കയിലേക്ക് അബൂജഹലിന്റെ ഗുണ്ടാ സംഘങ്ങൾ അങ്ങ് ഇറങ്ങിയിട്ട് സകല ആളുകളെയും മർദ്ദിച്ച് അവരുടെ ഒട്ടകത്തിനെ ഇങ്ങനെ പിടിച്ചു കൊണ്ടുവരിക. കൂട്ടത്തിൽ ഒരു സാധുവായ വൃദ്ധനായ ഒരു മനുഷ്യനെ, അദ്ദേഹത്തിന് പെൺകുട്ടികളെ ഉള്ളു, ആൺകുട്ടികളില്ല. ആ പെൺകുട്ടികളെ പോറ്റുന്നത് ഈ മനുഷ്യന് ആകെയുള്ളൊരൊട്ടകമുണ്ട്. ആ ഒട്ടകത്തിന്റെ മേൽ ചില ചരക്കുകളൊക്കെ കയറ്റി വെച്ച് കച്ചവടം ചെയ്തുകൊണ്ട് കിട്ടുന്ന വരുമാനത്തിൽ ഈ പെൺകുട്ടികളെയും കുടുംബത്തെയും പോറ്റുന്ന വൃദ്ധനായ ഒരു മനുഷ്യൻ, ആ മനുഷ്യന്റെ അടുക്കലേക്ക് അബൂജഹലിന്റെ കിങ്കരന്മാരങ്ങ് ചെന്നിട്ടോ അവരാ വൃദ്ധനായ മനുഷ്യനെ അടിച്ചങ്ങ് പരിക്കേൽപ്പിക്കുകയാണ്. എന്നിട്ട് ആ ഒട്ടകത്തിനെയും പിടിച്ച് അബൂജഹലിന്റെ വീട്ടിലേക്ക് അങ്ങ് കൊണ്ടുപോവുകയാണ്. സുബ്ഹാനല്ലാഹ്, ആ വൃദ്ധനായ മനുഷ്യന്റെ ആകെയുള്ള വരുമാന മാർഗമല്ലേ മുട്ടിപ്പോകുന്നത്? ആരോട് പറയാന, ആരോട് പരാതി ബോധിപ്പിക്കാന? കാരണം അബൂജഹലിലെ വലിയ ലീഡറാണ്, എല്ലാ ആളുകൾക്കും പേടിയുള്ള ആളാ. പക്ഷേ ആ അറാബിയായ വൃദ്ധനായ മനുഷ്യൻ തന്നെ പരാതി ബോധിപ്പിക്കാൻ ചെല്ലുന്നത് എങ്ങോട്ടാണെന്നറിയുമോ? ഇലാ ഹളറത്തി റസൂലില്ലാഹ്, ലോകത്തിലെ നേതാവിന്റെ ഹളറത്തിലേക്ക് ഓടി അങ്ങ് ചെല്ലുകയാണ്. എങ്ങനെയാ ചെല്ലുന്നതെന്നറിയോ? കണ്ണിൽ നിന്ന് കണ്ണുനീരിങ്ങനെ ഉപ്പൊടിയുന്നുണ്ട്, കണ്ണുനീരിങ്ങനെ ഉതിർന്നു വീഴുകയാണ്. കരഞ്ഞുകൊണ്ട് റസൂലുള്ളാന്റെ മുന്നിലേക്ക് ചെന്നിട്ട് പറയാണ്, വാ മുഹമ്മദ, വാ മുഹമ്മദ, അബൂജഹലിലെ ആളുകൾ കൊണ്ടുപോയി, ഞാനാകെ പ്രയാസത്തിലാണ്, ഞാനാകെ വിഷമത്തിലാണ്. ഹബീബായ തങ്ങൾ ചോദിച്ചു, നിങ്ങൾക്ക് എന്തേ ആവശ്യം, എന്തിനാ എന്റെ അടുത്ത് നിങ്ങൾ വന്നത്? അബൂജഹലിലെ കൊണ്ടുപോയത് പിന്നെന്തിനാ എന്റെ അടുത്തേക്ക് വന്നത്? അവിടുന്ന് ആ വൃദ്ധനായ മനുഷ്യൻ പറഞ്ഞു, തങ്ങളെ, ആ ഒട്ടകത്തിനെ എനിക്ക് അങ്ങ് അബൂജഹലിന്റെ അടുത്ത് ചെന്നിട്ട് തിരിച്ചു വാങ്ങിത്തരണം. എന്തിനാ അബൂജഹൽ ഈ ഒട്ടകത്തിനും പിടിച്ചത്? റസൂലുള്ളാന്റെ തല വെട്ടിക്കൊണ്ടുവരുന്ന ആൾക്ക് സമ്മാനം കൊടുക്കാനാ. ആ വീട്ടിലേക്കാണ് റസൂലുള്ളാനോട് ചെന്നിട്ട് ആ ഒട്ടകത്തിനെ തിരിച്ചു വാങ്ങിത്തരാൻ വേണ്ടിയിട്ട് വൃദ്ധനായ മനുഷ്യൻ പറയുന്നത്, ഹബീബായ തങ്ങൾ ആര് പരാതി പറഞ്ഞാലും മടക്കി അയക്കാത്ത നേതാവല്ലേ, ആര് വിഷമം പറഞ്ഞാലും മടക്കി അയക്കാത്ത നേതാവല്ലേ? മുഹമ്മദു സയ്യിദുൽ കൗനൈനി വസ്ഫാലേ നീവൽ ഫരീഖൈനി മീർ റുബിയു അമീർ അജമീർ.
ചെന്ന് അഭയം തേടാനുള്ള നേതാവല്ലേ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി. പറയുന്നു, തങ്ങളെ, നിങ്ങൾ ആ ഒട്ടകത്തിന് എനിക്ക് തിരിച്ചു വാങ്ങി തരണം. നബി നിങ്ങളായിരുന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേൽക്കുകയാണ്. എന്നിട്ട് അബൂജഹലിന്റെ വീട്ടിനെ ലക്ഷ്യം വെച്ചിറങ്ങുകയാണ്. ഈ വൃദ്ധനായ മനുഷ്യൻ ചോദിച്ചു, അല്ല നബിയേ, എങ്ങോട്ടാണ് അങ്ങീ പുറപ്പെട്ടു പോകുന്നത്? അപ്പൊ നബി നിങ്ങൾ ചോദിച്ചു, അല്ല, നിങ്ങളുടെ ഒട്ടകത്തിന് തിരിച്ചു വേണ്ടേ, ഞാൻ അബൂജഹലിന്റെ വീട്ടിലേക്ക് പോവുകയാ. മനുഷ്യം റസൂലുള്ള ആരെങ്കിലും ഒക്കെ പറഞ്ഞേച്ച് വാങ്ങിത്തരുമെന്ന നിലക്കാ ചെന്ന് പറഞ്ഞത്. നബിതങ്ങളെ തന്നെ നേരിട്ട് എഴുന്നേറ്റ് അബൂജഹലിന്റെ വീട്ടിലേക്ക് പോവുകയാണ്. ഈ മനുഷ്യൻ റസൂലുള്ളാനോട് പറഞ്ഞു, തങ്ങളെ പോവരുത്. എന്റെ കാരണം എന്നറിയോ? ഞാൻ അങ്ങയുടെ അടുക്കലേക്ക് വരുന്ന സമയത്ത് വഴിയിലുണ്ട് ഉമർ വെട്ടിത്തിളങ്ങുന്ന വാളും പിടിച്ചിങ്ങനെ നിൽക്കുന്നു. ഉമറിന്റെ വെട്ടിത്തിളങ്ങുന്ന വാളും പിടിച്ച് വഴിയിൽ നിൽക്കുന്നു. ഞാൻ ചോദിച്ചു, ഉമറെ, ആരെ കൊല്ലാനാ നിൽക്കുന്നത്? അപ്പൊ പറഞ്ഞു, മുഹമ്മദിന്റെ തല വെട്ടിയെടുക്കാനാ ഞാൻ ഈ നിൽക്കുന്നത്. ഉമർ വഴിയിൽ കാത്തു നിൽക്കുന്നുണ്ട്, അതുകൊണ്ട് തങ്ങളെ പോവരുത്. ആലോചിക്കണം സഹോദരന്മാരെ. എന്നാ റസൂലുള്ളാന്റെ അത്ര ധീരതയുള്ളൊരു മനുഷ്യനുണ്ടോ? മുഹമ്മദുർ റസൂലുള്ളാഹി. അവിടുന്ന് ഹബീബായ തങ്ങളോട് ഉമർ വാളും പിടിച്ച് വഴിയിൽ നിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ടും റസൂലുള്ള പിന്മാറിയില്ല. ആ ഹബീബായ തങ്ങൾ നേരെ അബൂജഹലിന്റെ വീട്ടിലേക്ക് അങ്ങ് ചെല്ലുന്നു. എന്നിട്ട് അബൂജഹലിന്റെ വീട്ടിന്റെ ഡോറിനങ്ങ് മുട്ടുകയാണ്. അബൂജഹലിന്റെ ഭാര്യ വന്ന് ചോദിക്കുന്നു, ആരാണ് ഡോറിനെ മുട്ടുന്നത്? റസൂലുള്ള പറഞ്ഞു, അന മുഹമ്മദ്, ഞാൻ മുഹമ്മദാണ്. ആ ഭാര്യയ്ക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. കാരണം മുഹമ്മദിന്റെ തല വെട്ടിക്കൊണ്ടുവരാനല്ലേ എന്റെ ഭർത്താവ് ഇത്രത്തോളം പ്രയാസപ്പെട്ട് റൗഡികളെ ഇറക്കിയിട്ട് 100 ഒട്ടകത്തെ പിടിച്ചു കൊണ്ടുവരുന്നത്. ആ മുഹമ്മദ് അബൂജഹലാകുന്ന എന്റെ ഭർത്താവിന്റെ വീട്ടിൽ തന്നെ വന്നു എന്ന് പറഞ്ഞപ്പോ ആ ഭാര്യയ്ക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. രണ്ടാമതും ചോദിച്ചു, ആരാണ് വാതിലിനെ മുട്ടുന്നത്? ആരാണ് പുറത്തുള്ളത്? ആ സമയത്ത് ലോകത്തിലെ നേതാവായ തങ്ങളതാ പ്രഖ്യാപിക്കുകയാണ്, അന മുഹമ്മദ്, ഞാൻ മുഹമ്മദാണ് കേട്ടോ. ആ സമയത്ത് അബൂജഹലിന്റെ ഭാര്യ നേരെ ഭർത്താവിന്റെ അടുക്കലെന്ന് ചെന്നു. ചില സ്ത്രീകൾ അങ്ങനെയാണ്, വല്ലാത്ത തന്ത്രമുള്ള ആളുകളായിരിക്കും. ഈ അബൂജഹലിന്റെ ഭാര്യ നേരെ ഭർത്താവിന്റെ അടുക്കലേക്ക് അങ്ങ് ചെന്നു. ഭർത്താവിന്റെ കയ്യിൽ നല്ല മൂർച്ചയുള്ള വാളങ്ങ് വെച്ചു കൊടുത്തു. എന്നിട്ട് പറയുന്നു, അല്ലയോ ഭർത്താവ്, മുഹമ്മദിന്റെ തല കൊണ്ടുവന്നാലല്ലേ ഉമറിന് 100 കൊടുക്കേണ്ടതുള്ളൂ. എന്നാൽ നിങ്ങൾ തന്നെ ആ മുഹമ്മദിന്റെ തലയെടുത്താലോ 100 നഷ്ടപ്പെടൂലല്ലോ. നിങ്ങൾ ആ മുഹമ്മദിനെയും തേടിയിട്ട് എവിടേക്കും പോകേണ്ടതില്ല. നിങ്ങളുടെ മുന്നിലാണ് ഈ മുഹമ്മദ് വന്നു നിൽക്കുന്നത്. ആ മുഹമ്മദിന്റെ തലയങ്ങ് വെട്ടിയെടുത്തോ. ഇതും പറഞ്ഞിട്ട് മൂർച്ചയുള്ള വാള് ഭർത്താവാകുന്ന അബൂജഹലിന്റെ കയ്യിലങ്ങ് വെക്കുകയാ. അബൂജഹലിന് റസൂലുള്ളാനെ പലവട്ടം കണ്ട പരിചയമുണ്ട്. അതുകൊണ്ട് വലിയ ധൈര്യമൊന്നുമില്ല. ആരാ അബൂജഹൽ എന്നറിയോ? സുബ്ഹാനല്ലാഹ്, ഇന്നൊന്നും അത്ര ആരോഗ്യമുള്ള ആൾ ഉണ്ടാകുന്നു എനിക്ക് തോന്നുന്നില്ല. അബൂജഹൽ ഈ അറുത്തിട്ട ഒട്ടകം, ആ ഒട്ടകത്തിന്റെ തോല്, അത് ഉണക്കിയതിന്റെ ശേഷം ഒന്നുമല്ല, അറുത്തപാടെ ആ തോല് നിലത്തിങ്ങനെ വിരിക്കും. എന്നിട്ട് അബൂജഹൽ ആ തോലിലേക്ക് കയറി എന്ന് നോക്കി. നമ്മളൊക്കെ ആണെ കയറി നിൽക്കുമ്പോ തന്നെ സ്ലിപ്പായി വീണു. അബൂജഹൽ ആ തോലിലേക്ക് കയറി അങ്ങ് നോക്കി. എന്നിട്ട് മക്കയിലുള്ള നല്ല ആരോഗ്യമുള്ള ആളുകളോട് തോലിന്റെ 4 ഭാഗത്തു നിന്നും പിടിച്ച് വലിക്കാൻ പറയുമെന്ന് വിചാരിച്ചു.
അബൂജഹൽ നിന്ന് ആ സ്ഥലത്തിന്റെ ചുറ്റുവട്ടത്തു നിന്നും തോല് കീറിയങ്ങ് പോകാന്നല്ലാതെ അബൂജഹൽ അനങ്ങൂല. അത്രയും ആരോഗ്യമുള്ള ചങ്ങാതിയാണ് ഈ അബൂജഹൽ. എന്നാൽ അബൂജഹൽ റസൂലിനെ നല്ല പേടിയുണ്ട്. കാരണോ, ഒരിക്കൽ അബൂജഹൽ റസൂലിനോട് ചോദിച്ചു, മുഹമ്മദെ ഗുസ്തിക്കുണ്ടോ? ഞാനുമായിട്ട് ഗുസ്തി നടത്താൻ. റസൂല്ല പറഞ്ഞു, അതെ ഞാനുണ്ട്. സുബ്ഹാനല്ലാഹ്, ഒരു താമസവുമില്ല, നബിതങ്ങളെ നേരെ അങ്ങ് ചെന്നു അബൂജഹലിനെ മറിച്ചങ്ങോട്ട്. അപ്പൊ അബൂജഹലിന് അറിയാം മുഹമ്മദ് ചില്ലറക്കാരനല്ല. പക്ഷെ ഭാര്യ കയ്യില് വാള് വെച്ച് തരുമ്പോ ഞാനെങ്ങനെ പേടിച്ച് പിന്മാറുക? അത് ഭർത്താക്കന്മാരെ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ട സംഭവമാണ്. മനസ്സിന്റെ ഉള്ളിൽ എത്ര പേടിണ്ടെങ്കിലും സ്വന്തം ഭാര്യന്റെ മുമ്പിൽ അത് കാണിക്കാൻ പറ്റില്ല. ചില ആളുകൾ ഉണ്ടാവും ഈ രാത്രിയില് ഭാര്യയും ഭർത്താവും ചെറിയൊരു കുട്ടിയും മാത്രമേ വീട്ടിലുണ്ടാവും. അപ്പൊ സുബ്ഹാനല്ലാഹ്, ജനലിന് വന്നാലും പാതിരാ സമയത്ത് സ്ത്രീകൾ അങ്ങനെയാണ് പെട്ടെന്ന് എണീക്കുക. സ്ത്രീകൾ അങ്ങനെയാണ് പെട്ടെന്ന് എണീക്കുക. ഒരു മുട്ടിങ്ങനെ മുട്ടിത് കേട്ടപ്പോ ഭാര്യ പേടിച്ചു. അപ്പോഴത്തേക്ക് രണ്ടാമത്തെ മുട്ടു. അപ്പോ ഈ ഭാര്യ ഇങ്ങനെ വിളിക്കും, എണീക്ക്, ആരോ മുട്ടുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, ഭർത്താവ് ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുമ്പോ പിന്നെയും മുട്ടിയും. അപ്പൊ ഭർത്താവിന്റെ മനസ്സിങ്ങനെ പേടിച്ച് വിറക്കുന്നുണ്ടാവും. എന്നാലും ഭാര്യന്റെ മുമ്പിൽ വെച്ച് അവളിങ്ങനെ പേടിച്ചു നിൽക്കുമ്പോ, എന്തിനാ വണ്ണെ നീ ഇങ്ങനെ പേടിക്കുന്നത്, ഞാനില്ലേ ഇവിടെ? ആ ഒരൊറ്റ ചോദ്യം ചോദിച്ചാൽ ദുനിയാവ് മൊത്തം കുലുങ്ങിയാലും നിന്റെ ഭാര്യ കുലുങ്ങില്ല. കാരണോ, അത്രയും ധീരനായ ഒരു ഭർത്താവ് കൂടെ ഉണ്ട് എന്നതാണ്. എന്നാല് ഭർത്താവിനെ വിളിച്ചു, എന്തിനാ വിളിച്ചത്, ആരോ മുട്ടുന്നുണ്ട്. അപ്പോഴത്തേക്ക് രണ്ടാമത്തെ മുട്ടും കിട്ടി. അപ്പൊ ഭർത്താവ് തന്നെ പേടിച്ചെങ്ങാണ്ട് ആരാണ് ആരാണ് ഇങ്ങനെ പേടിച്ച് ചോദിച്ചാൽ, സുബ്ഹാനല്ലാഹ്, പിന്നെ നിന്റെ കാര്യത്തിൽ ആ ഭാര്യക്ക് ഒരു ഉറപ്പുണ്ടാവില്ല. നീ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞാലും ഭാര്യക്ക് യാതൊരു സമാധാനവും ഉണ്ടാകൂല. എന്നാ അബൂജഹൽ പറഞ്ഞു, ഞാൻ തന്നെ ആടി ഉമറിനെക്കാളും നല്ല ആള്. പെണ്ണിനോട് പറയാം, ഞാൻ തന്നെ ആടി ഉമറിനെക്കാളും ധീരൻ. ഞാൻ മുഹമ്മദിന്റെ തല ഇപ്പൊ വെട്ടിക്കൊണ്ടുവരാം. സുബ്ഹാനല്ലാഹ്. ആ മൂർച്ചയുള്ള വാളുമായിട്ട് ഹബീബായ തങ്ങളുടെ തല വെട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് അബൂജഹൽ അങ്ങ് ഇറങ്ങി വരുന്നു. വാതിലങ്ങ് തുറന്ന് റസൂലുള്ളാഹി അങ്ങ് നോക്കിയപ്പോഴേക്ക് അബൂജഹൽ തിരിച്ചൊരൊറ്റ ഓട്ടം അങ്ങ് ഓടുന്നു. ആ അബൂജഹലിന്റെ റൂമിൽ പോയി വാതിലങ്ങ് അടക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. മാത്രമല്ല, കിതാബിൽ കാണാം, വബാല ഫീ സൗബിഹി, വബാല ഫീ സൗബിഹി, ആ അബൂജഹൽ വസ്ത്രത്തിൽ മൂത്രമൊഴിച്ചു പോയി എന്ന്. സുബ്ഹാനല്ലാഹ്. റസൂലുള്ളാഹിന്റെ തല വെട്ടിയെടുക്കാൻ വേണ്ടി ചെന്നതാണ് അബൂജഹൽ. പക്ഷേ പേടിച്ച് ഓടുകയാണ്, തിരിച്ചോടുകയാണ്. ആ സമയത്ത് ഭാര്യക്ക് വല്ലാത്ത നാണമായി പോയി. ഭർത്താവ് മറ്റൊരാളുടെ മുന്നിൽ തന്നെ അഭിമാനം പണയം വെക്കുന്നത് കണ്ടാൽ ഭാര്യമാര് പിന്നെ അവരുടെ വീട്ടിൽ നിൽക്കുകയില്ല. അത് അറബികളുടെ സ്വഭാവമാണ്. ഭർത്താവ് ഏതെങ്കിലും ഒരാളുടെ മുന്നിൽ താന്നു പോകുന്നത് കണ്ടാൽ, ഭീരുവായി മാറുന്നത് കണ്ടാൽ, പിന്നെ ആ ഭീരുവായ ഭർത്താവിനോടുകൂടി ജീവിക്കാൻ ആ നാട്ടിലുള്ള സ്ത്രീകൾ തയ്യാറല്ല. അബൂജഹലിന്റെ ഭാര്യത റോമിൽ ചെന്നതെല്ലാം വസ്ത്രവും മറ്റ് സാധനങ്ങളെല്ലാം എടുത്ത് പോകാൻ ഒരുങ്ങുകയാ. പെട്ടിയും കിതാബൊക്കെ എടുത്ത് പോവുകയാണ് പെണ്ണ്. അബൂജഹൽ ചോദിച്ചു, മോളെ നീ എവിടേക്കാ പോകുന്നത്? ഞാൻ എന്റെ വീട്ടിലേക്ക് പോവാണ്. നിങ്ങളെ കൂടെ ജീവിക്കാൻ ഒരു നിലക്കും എനിക്ക് കഴിയൂല. എന്തേ കാരണം? മുഹമ്മദിനെ കണ്ടപ്പോ തുണിയിൽ മൂത്രൊഴിച്ച് നിങ്ങളെ കൂടെ ഞാൻ എങ്ങനെ ജീവിക്കുക? അപ്പയാണ് അബൂജഹൽ പറഞ്ഞത്, മോളെ ഞാനായതുകൊണ്ട് മൂത്രത്തിൽ നിന്നു, ഞാനായതുകൊണ്ട് മൂത്രത്തിൽ നിന്നു. മറ്റുള്ള വല്ലവരാണെങ്കിൽ
അറിയേണ്ടതില്ലല്ലോ. സുബ്ഹാനല്ലാഹ്. ഇങ്ങനെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വലിയ ദേഷ്യം വെച്ച് ഹബീബായ തങ്ങളുടെ തല വെട്ടിയെടുക്കാൻ വേണ്ടിയിട്ടോ നേർച്ച നേർന്ന് നടന്ന ആളല്ലേ മഹാനായ സയ്യിദന ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. എന്നാൽ ഉമർ ബിനുൽ ഖത്താബ് തങ്ങൾ ഹബീബായ തങ്ങളുടെ ദുആന്റെ ഫലമായിട്ട് ദാറുൽ ഇർഖമിലേക്ക് അങ്ങ് വരികയാണ്. ഹബീബായ തങ്ങളുടെ മുന്നിൽ വെച്ച് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നക റസൂലുള്ളാഹ് ശഹാദത്ത് കലിമ ചൊല്ലിയിട്ട് ഇസ്ലാമിലേക്ക് അങ്ങ് കടന്നു വരികയാണോ? ഓ സഹോദരന്മാരെ, ഖത്താബിനെ മുന്നിൽ നിർത്തിയിട്ടോ ഇസ്ലാമിൽ വലിയ തേരോട്ടങ്ങളും വലിയ പ്രവർത്തനങ്ങളുമാണ് ഹബീബായ തങ്ങളെ നടത്തിയതോ? രക്ഷിതാക്കളെ, ഉമറുബനിൽ ഖത്താബാകുന്ന മക്കയിൽ അറിയപ്പെട്ടിരുന്ന ഏറ്റവും വലിയ റൗഡിയില്ലേ, ആ റൗഡിയെ നല്ല നിലയിൽ ഇസ്ലാമിന്റെ ഭാഗമാക്കിയിട്ടോ ഇസ്ലാമിന്റെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നൊരു പരുവത്തിലേക്ക് ആക്കി തീർത്തതോ ഹബീബായ തങ്ങളുടെ ഇടപെടലാണ് കേട്ടോ. ഉമറിന്റെ ജീവിതത്തിൽ വലിയ പാകപ്പിഴവുകളും ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് ഉണ്ടായിട്ടുണ്ടോ? മൂന്ന് പെൺകുട്ടികളെ ജീവനോട് കുഴിച്ചു മൂടിയ ആളല്ലേ മൂന്നാമത്തെ പെൺകുട്ടിയെ കുഴിച്ചു മൂടിയ അവസ്ഥ. ഹബീബായ തങ്ങളുടെ മുന്നിൽ വെച്ച് ഉമർ ബിനുൽ ഖത്താബ് കരഞ്ഞുകൊണ്ട് വിവരിക്കുന്ന ഒരു രംഗമുണ്ടോ? ആ മകളെ സുബ്ഹാനല്ലാഹ്, ഓടി നടക്കാൻ പ്രായമായ സമയത്തോ ഒരു സൽക്കാരത്തിനാണെന്നും പറഞ്ഞിട്ട് ഭാര്യയെ വിശ്വസിപ്പിച്ചു കൂട്ടിക്കൊണ്ടുപോവുകയാണ്. വിജനമായ പ്രദേശത്ത് എത്തിയപ്പോൾ വെള്ളമില്ലാത്ത ആഴമേറിയ കിണറിന്റെ സമീപത്തേക്ക് ആ പൊന്നമകളെ അങ്ങ് നിർത്തിയിട്ടോ, മോളെ കിണറിൽ എന്താണ് ഉള്ളതെന്ന് പൊന്നമോളെന്ന് നോക്കൂ എന്ന് പറഞ്ഞിട്ടോ ആ നിഷ്കളങ്കയായ മകൾ ആ കിണറിലേക്ക് ഇങ്ങനെ നോക്കുന്ന സമയത്ത് പിന്നിൽ നിന്ന് ആ മകളെ അങ്ങ് തള്ളിയിട്ടിട്ടോ ആ വീണ് കിടന്ന് കരയുന്ന കുട്ടിയുടെ ശരീരത്തിലേക്കോ വലിയ പാറക്കല്ല് എടുത്തു കൊണ്ടുവന്നിട്ട് കൊലപ്പെടുത്തിയെന്നോ ഹബീബായ തങ്ങളുടെ മുന്നിൽ വെച്ച് കരഞ്ഞുകൊണ്ട് പറഞ്ഞൊരു ചരിത്രമുണ്ട് ഉമറിന്റെ ജീവിതത്തിൽ. എന്നാൽ ഉമർ മക്കളെ കുഴിച്ചു മൂടിയവനാണ്, ഉമർ വലിയ റൗഡിയായി ജീവിച്ചവനാണ്, അതുപോലെ ഉമർ ആള് ശരിയല്ല ഇതും പറഞ്ഞിട്ട് റസൂലുള്ളാഹി തങ്ങൾ ഉമർ ബിനുൽ ഖത്താബ് തങ്ങളെ മാറ്റി നിർത്തിയതല്ല, മറിച്ചോ ഉമർ ബിനുൽ ഖത്താബിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഹബീബായ തങ്ങൾ അള്ളാഹനോട് ദുആ ചെയ്യുകയാണ്. അല്ലാഹുമ്മ അയ്യിദ് ഇസ്ലാം ബി അഹദിൽ ഉമറൈ, അല്ലാഹുവേ ഈ രണ്ടാളിലൊരു ഉമറിനെ കൊണ്ടോ അഥവാ ഒന്ന് ഉമർ ബിനുൽ ഖത്താബാണ് രണ്ട് ഉമറുബിന് ഹിഷാമാണ് ഈ രണ്ടിൽ ഏതെങ്കിലും ഒരാളെ കൊണ്ട് ഇസ്ലാമിനെ കരുത്തു പകരണമെന്നോ ലോകത്തിലെ നേതാവ് ദുആ ഖത്താബ് ഇസ്ലാം സ്വീകരിക്കുന്നു. ഉമറുൽ ഫാറൂഖ് സത്യത്തിന്റെയും അസത്യത്തിന്റെയും ഇടയിൽ വേർതിരിവ് നടത്തുന്ന ആളെന്ന സ്ഥാനപ്പേര് ഹബീബ് നൽകുന്നു. ഇത്രയും വലിയ സ്ഥാനത്തേക്ക് ഉമർ ബിനുൽ ഖത്താബ് തങ്ങളെ ഉയർത്തിക്കൊണ്ടുവന്നത് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി. ഇതിൽ നിന്ന് നമ്മുടെ നാട്ടിലെ കാരണവന്മാര് ചിലത് പഠിക്കേണ്ടതുണ്ട്. എല്ലാ വയലിലും യുവാക്കളെയും സ്ത്രീകളെയും, ഇതാണ് ഇന്നത്തെ ഏറ്റവും വലിയ വിഷയം. ഏത് വയലിൽ ചെന്നാലും സ്ത്രീകൾ മൊത്തം നരകത്തിലാണ്,
എന്ന് പറയാറുണ്ട്. ഉള്ളതാണ്, മൊത്തമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ നരകത്തിൽ കണ്ടത് സ്ത്രീകളെ തന്നെയാണ്. അള്ളാഹു നമ്മുടെ നാട്ടിലെ സ്ത്രീകളിൽ ഒരാളെയും വിഭാഗത്തിൽ പെടുത്താതിരിക്കട്ടെ. അതുപോലെ തന്നെ യുവാക്കളായ ആളുകൾ, ചില കാരണവന്മാർക്കൊരു സ്വഭാവം, എവിടെങ്കിലും പാതിരാ സമയത്ത് യാത്രയൊക്കെ ചെയ്ത് ഇങ്ങനെ കടന്നു വരുന്ന സമയത്ത് നമ്മുടെ നാട്ടിലുള്ള ഒരു ചെറുപ്പക്കാരന് ബസ് സ്റ്റോപ്പിൽ ഇരുന്ന് സൊറ പറയുന്നത് കണ്ടാ, അതോടുകൂടെ പള്ളി പ്രസിഡന്റ് വിധി എഴുതി. എന്താ വിധി? അവനൊന്നിനി നന്നാവൂല, അവനിനി നന്നാവൂല, അവൻ ഔട്ടാണ്. ഏതെങ്കിലും ഒരു കള്ളും കുടിച്ച് തമ്മാടിത്തരവും പറഞ്ഞ് നടക്കുന്ന ആളുടെ തോളിൽ കൈവച്ചു പോയാ മതി. അപ്പോഴത്തേക്ക് നാട്ടുകാര് വിധി എഴുതി, അവൻ കള്ളുകൂടിയാണ്, അവൻ തമ്മാടിയ. സുബ്ഹാനല്ലാഹ്, യുവത്വമാണ്, എന്തും ചെയ്യാമെന്ന് മനസ്സ് തോന്നിപ്പിക്കുന്ന സമയമാണ്. ആ സമയത്ത് വിവരക്കേട് കൊണ്ടോ അല്ലെങ്കിൽ കൂട്ടുകെട്ടിൽ പെട്ടുകൊണ്ടോ മുടി വെട്ടിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു മോഡലിൽ ഒരു ചെറുപ്പക്കാരൻ വെട്ടിച്ചു പോയാൽ അതോടുകൂടെ നാട്ടുകാര് വിധി എഴുതി, അവൻ നന്നാവൂല. മുടി അങ്ങനെ വെട്ടിക്കുന്നത് വലിയ നല്ല കർമ്മന്നല്ല, ഇൻഷാല്ല നേരണ്ടെങ്കിൽ അങ്ങോട്ടൊക്കെ പോവാ. ഏതെങ്കിലും ഒരു യുവാവിന്റെ തലയിൽ ആ രൂപത്തിൽ ഒരു മുടി വെട്ടിച്ച കോലം കണ്ടാൽ അതോടുകൂടെ നാട്ടുകാര് മുഴുവനും അവൻ ഒന്നിനും പറ്റാത്തവനാണ്, നല്ലവനല്ല എന്ന് വിധി എഴുതുന്ന ആ സ്വഭാവം, ആ സ്വഭാവം നമ്മുടെ നാട്ടിലുള്ള കാരണവന്മാർ, നമ്മുടെ നാട്ടിലുള്ള രക്ഷിതാക്കൾ എന്നും മാറ്റുന്നു. നമ്മുടെ യുവാക്കൾ നന്നാവും, അന്നേ നമ്മുടെ യുവാക്കൾ നന്നാവും. നിങ്ങൾ ആലോചിച്ചു, ഒരു ഒരു വയലിന്റെ സ്വാഗത സംഘം രൂപീകരിക്കാൻ നോക്കി, അപ്പോ നന്നായിട്ട് തലയിൽ മുടിയുള്ള ഒരു ചങ്ങാതിനെ പിടിച്ച് കൺവീനർ ആക്കാൻ ആരെങ്കിലും ഒന്ന് പറഞ്ഞാൽ സുബ്ഹാനല്ലാഹ്, നാട്ടിലെ ആചാര്യർ പറയും, കാരണവന്മാര് പറയും, ഏയ് അവനൊന്നും വയലിന്റെ പരിപാടിന്റെ സംഘാടകനാക്കാൻ പറ്റൂല, അവനൊക്കെ ഏതെങ്കിലും ജ്ഞാനമേളന്റെ ആളാവണ്ടി ആളാവണ്ടി ഇല്ലേ, അങ്ങനെ സ്വഭാവമുണ്ട്. ഇവിടെ അങ്ങനെ ഒന്നും ഉണ്ടാകൂല, ഇവിടെ അങ്ങനെ ഒന്നും ഉണ്ടാകൂല. സുബ്ഹാനല്ലാഹ്, ഇങ്ങനെ യുവാക്കൾ അവരുടെ വിവരക്കേട് കൊണ്ട്, അറിവില്ലായ്മ കൊണ്ട് ചെയ്തു പോകുന്ന തെറ്റുകാരണമായിട്ട് അവരെ മാറ്റി നിർത്തുന്ന സ്വഭാവം, ആ സ്വഭാവം എന്നാണോ രക്ഷിതാക്കളെ നമുക്ക് മാറ്റാൻ കഴിയുക, അന്നേ നമ്മളുടെ യുവാക്കൾ നമ്മൾ പറയുന്ന വഴിക്ക് നമുക്ക് കിട്ടുകയുള്ളൂ. ആ യുവാക്കളോട് ഒപ്പം നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അല്ലാഹു തൗഫീക് നൽകട്ടെ. ഓ എന്റെ ശബ്ദം ശ്രവിക്കുന്ന യുവാക്കളെ, യുവതികളെ, അറിയില്ലേ മഹാനായ ജഅഫറുൽ വർഖാൻ റളിയല്ലാഹു അൻഹു അവിടുന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം. أن النبي صلى الله عليه وسلم قال لرجل وهو يعظه ഹബീബായ തങ്ങളുടെ ഒരൊറ്റ മനുഷ്യനെ മുന്നിൽ നിർത്തിയിട്ട് ഇങ്ങനെ വയത് പറഞ്ഞു കൊടുക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ ഖാലലി റജുലിൻ, ഒരാളോട് പറഞ്ഞു, ഏത് നിലയിലാണെന്നറിയോ? നബി തങ്ങൾ അവനെ വയത് പറഞ്ഞു കൊടുക്കുകയാണ്, ഉപദേശിക്കുകയാണ്. ഒരാള് മാത്രം പ്രത്യേകമായി വിളിച്ചിട്ട് ഹബീബായ തങ്ങൾ ഉപദേശിക്കുമ്പോ അവിടുന്ന് അഞ്ച് കാര്യങ്ങളാണ് പ്രത്യേകമായി ഉപദേശിച്ചത്. അതിൽ ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതാണെന്നറിയുമോ? അതേ, അവിടുന്ന് ഹബീബായ തങ്ങൾ ആ മനുഷ്യനോട് പറയാണ്, സബാബക്കബുല ഹറമിക്ക, ജീവിതത്തിലെ ഏറ്റവും നല്ല കാലമല്ലേ യുവത്വം? ആ യുവത്വം എല്ലാ കാലഘട്ടത്തിലും നിനക്ക് അനുഭവിക്കാൻ കഴിയൂല. ഇന്നീ സദസ്സിൽ ഇരിക്കുന്ന പ്രായമുള്ള ആളുകളില്ലേ, ആ ആളുകൾ ഇന്നലെയുടെ യുവാക്കളായിരുന്നു, എന്നാൽ ഇന്നത്തെ നമ്മളെ യുവാക്കളായ നമ്മളില്ലേ, നമ്മൾ നാളെയുടെ പ്രായമുള്ളവരാ. ഈ യുവത്വം എന്ന് പറയുന്നത് എല്ലാ കാലത്തും നമുക്ക് അനുഭവിക്കാൻ പറ്റിയ വിഷയമല്ല. സുബ്ഹാനല്ലാഹ്.
മനുഷ്യനെ ഒറ്റക്ക് കൊണ്ടുപോയിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്, കബില ഹറമിക്ക, മോനെ നിന്റെ ജീവിതത്തിൽ ഇതാ പ്രായമുള്ളൊരു കാലം വരാനുണ്ടോ, രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നൊരു കാലം വരാനുണ്ട്, വേദനകളെ കൊണ്ട് പ്രയാസങ്ങളെ കൊണ്ട് മരുന്നിന്റെ അടിമകളായി ജീവിക്കേണ്ട ഒരു കാലഘട്ടം വരാനുണ്ട്. ആ കാലഘട്ടം വരുന്നതിന് മുമ്പോ നിന്റെ ജീവിതത്തിലുള്ള യുവത്വമില്ലേ? മഹാനായ യു കെ മജീദ് ഉസ്താദ് നമ്മളുടെ മജ്‌ലിസിലേക്ക് വരികയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. അത് വരുന്നത് വരെയാണ് എന്റെ സമയം. ദുആ ചെയ്യാൻ മജീദ് ഉസ്താദ് വരും എന്ന് തങ്ങൾ ഇന്ന് വിളിച്ച സമയത്ത് എന്നോട് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഉസ്താദ് എത്തി, ഇൻഷാല്ലാ ഞാൻ നിർത്താം. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ തങ്ങളാ മനുഷ്യനെ ഒറ്റക്ക് കൊണ്ടുപോയിട്ട് പറയാൻ, മോനെ നിന്റെ ജീവിതത്തിൽ മരുന്നുകൾക്ക് അടിമപ്പെട്ടുകൊണ്ട് ജീവിക്കേണ്ട, അനാരോഗ്യം കൊണ്ട് വല്ലാതെ പ്രയാസപ്പെട്ട് ജീവിക്കേണ്ട, പല ആളുകളുടെയും തണല് പറ്റി ജീവിക്കേണ്ട ഒരു കാലം വരാനുണ്ടോ? ആ കാലഘട്ടം വരുന്നതിന്റെ മുമ്പ് അല്ലാഹുത്താല നിനക്ക് ചെയ്തു തന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് നിന്റെ ഈ ലോകത്തെ ഉള്ള യുവത്വ കാലഘട്ടം എന്ന് പറയുന്ന കാലഘട്ടം. ആ കാലഘട്ടത്തിന് നന്നായി ഉപയോഗിച്ചോ, നന്നായി വിനിയോഗിച്ചോ. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി, ഈ യുവത്വ കാലഘട്ടത്തിന്റെ സന്തോഷം അറിയണമെങ്കിൽ ഈ യുവത്വമെന്ന് നഷ്ടപ്പെട്ട് പ്രായമുള്ള കാലഘട്ടത്തിലേക്ക് എത്തണം. ഈ മുന്നിലിരിക്കുന്ന ഈ സദസ്സിലുള്ള പ്രായമുള്ള ആളുകളോട് ചോദിച്ചു നോക്കി കഴിഞ്ഞു പോയ യുവത്വത്തിനെ കുറിച്ച്, ആ സമയത്ത് അവരെല്ലാവരും നെഞ്ചിൽ കൈവച്ചുകൊണ്ട് വിലപിക്കുന്ന ഒരു വാചകമുണ്ടോ? فأخبروه بما فعل المسيب. കഴിഞ്ഞുപോയ യുവത്വ കാലഘട്ടത്തിനെ കുറിച്ച് ചോദിക്കുമ്പോ ആ സന്തോഷകരമായ കാലഘട്ടം ഒന്നുകൂടെ മടങ്ങി വരുന്നെങ്കിൽ, ഒന്നുകൂടെ മടക്കി കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞങ്ങൾ വല്ലാതെ ആശിച്ചു പോവുകയാണ്. യുവത്വ കാലഘട്ടത്തിൽ വാർദ്ധക്യം വന്നാലുണ്ടാകുന്ന പ്രയാസങ്ങൾ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് മനസ്സിലായിരുന്നില്ല. എന്നാൽ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ആ വാർദ്ധക്യമാകുന്ന കാലം വന്നപ്പോ അതിലെ പ്രയാസങ്ങൾ അനുഭവിക്കാൻ തുടങ്ങി, അതിലെ ബുദ്ധിമുട്ടുകൾ അറിയാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ ജീവിതത്തിലെ ഏറ്റവും നല്ല സന്തോഷകരമായ, നല്ല ആരോഗ്യകരമായ, നല്ല ആഹ്ലാദപ്രദമായ യുവത്വ കാലഘട്ടമില്ലേ? അതൊന്നുകൂടെ മടക്കി കിട്ടിയിരുന്നെങ്കിൽ കൊതിക്കാത്ത ഉപ്പമാരുണ്ടോ? ആഗ്രഹിക്കാത്ത ആളുകളുണ്ടോ?
പ്രിയപ്പെട്ട കരളിന്റെ കഷ്ണങ്ങളായ യുവാക്കളെ, നാളെ നമ്മളുടെ മുഖത്തിന് ചുളിവ് വരുമ്പോ ഇന്ന് കാണുന്ന കറുത്ത രൂപങ്ങളിൽ വെളുപ്പ് പടരുമ്പോ അതേ ഈ രൂപത്തിൽ തിരിഞ്ഞു നോക്കിയിട്ട് വിഷമിക്കേണ്ട ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ടാണ് ലോകത്തിന്റെ നേതാവ് പറയുന്നത്, ശബാബക ഫബില ഹറമിക, മോനെ നിന്റെ ജീവിതത്തിലുള്ള യുവത്വകാലമില്ലേ, അതിനെ നന്നായിട്ട് ചെലവഴിച്ചോ, നന്നായിട്ട് വിനിയോഗിച്ചോ, നന്നായിട്ട് ഉപയോഗിച്ചോ. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി. എന്നാൽ ഈ യുവത്വത്തിന്റെ ഏറ്റവും വലിയ സ്വഭാവം എന്താണ്? പൊതുവിൽ മനുഷ്യന്റെ മനസ്സിന്റെ ഒരു സ്വഭാവം എപ്പോഴും തെറ്റുകളോട് വലിയ താല്പര്യമായിരിക്കും. എന്നാൽ ആ തെറ്റുകളോടുള്ള താല്പര്യം ഏറ്റവും കൂടുതൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അവസരം, അതും യുവത്വകാലമല്ലേ. കാലഘട്ടത്തിൽ മനസ്സ് പല തെറ്റുകളും ചെയ്യാൻ നമ്മളോട് ഇങ്ങനെ പറയോ? ആ സമയത്ത് ആ തെറ്റുകളിൽ നിന്നെല്ലാം മാറിയിട്ടോ അള്ളാഹ് പൊരുത്തപ്പെട്ട രൂപത്തിൽ ജീവിതം നയിച്ച അതേ അർശിന്റെ തണല് അള്ളാഹിന്റെ റസൂൽ ഓഫർ നൽകുന്നു. ഓ സഹോദരന്മാരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മനസ്സ് പല തെറ്റായ കാര്യങ്ങളും പറയുമ്പോ ആ തെറ്റായ കാര്യങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ പാടില്ല. ആ മനസ്സ് പറയുന്ന തെറ്റായ ഉപദേശങ്ങളെ നമ്മൾ സ്വീകരിക്കാൻ പാടില്ല. മനസ്സിന് വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നവർക്ക് സ്വർഗം കിട്ടാൻ സാധ്യതയില്ല. പരിശുദ്ധമായ ഖുർആനിൽ തന്നെ പറയുന്നത് കാണാം, വഅമ്മാമൻ ഖാഫ മഖാമ റബ്ബിഹി ونهى النفس عن الهوى فإن الجنة هي المأوى. القرآن പറയുകയാണ്, واما من خاف مقام ربي, നാഥനായ ജഗനിയന്താവായ സൃഷ്ടാവായ റബ്ബിന്റെ കോടതിയിൽ ഈ ദുനിയാവിൽ വെച്ച് നമ്മൾ അനുഭവിച്ച എല്ലാ സെക്കൻഡുകളെ കുറിച്ചും സവിസ്തരം ഹിസാബ് ചെയ്യുന്ന, സവിസ്തരം ചോദ്യം ചെയ്യുന്ന ഒരു രംഗം വരാനുണ്ടോ? അള്ളാഹുവിന്റെ മുമ്പിൽ വിചാരണക്ക് വേണ്ടി ഒരു പ്രതിയെ പോലെ നിന്നു കൊടുക്കുന്ന ഒരവസരം വരാനുണ്ടോ? ആ അവസരത്തിൽ അള്ളാഹിന്റെ മുന്നിൽ നിൽക്കുന്ന രംഗങ്ങൾ ഇങ്ങനെ ആലോചിച്ചിട്ടോ? ونهى النفس عن الهوى. മനസ്സ് പറയുന്ന തെറ്റായ കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്താൽ ആളുകൾക്കുള്ള അഭയകേന്ദ്രമാണ് സ്വർഗീയമായ ലോകമെന്ന പരിശുദ്ധമായ ഖുർആനിലൂടെ അള്ളാഹു തആല പഠിപ്പിക്കുകയാണ്. മനസ്സ് പല തെറ്റായ കാര്യങ്ങളും ഇങ്ങനെ പറയാണ്. ഒരു വഴിയിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോ ചെറുപ്പക്കാരായ എത്ര ഹറാമുകളാണ് നമ്മളെ ഇങ്ങനെ മാടി വിളിക്കുന്നതോ? വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് തിരിച്ചു കയറുന്നതിന്റെ മുമ്പ് എത്ര ഹറാമുകളാണ് നമ്മളുടെ കണ്ണുകൊണ്ട് കാണേണ്ടി വരുന്നതോ? നമ്മളുടെ ചെവികളെ കൊണ്ട് എത്ര ഹറാമിന്റെ ശബ്ദങ്ങളാണ് നമ്മളെ കേൾക്കേണ്ടി വരുന്നതോ? നമ്മളുടെ കൈകളെ കൊണ്ട് എത്ര ഹറാമുകളാണ് നമ്മൾ ചെയ്യേണ്ടി വരുന്നതോ? എന്നാൽ റോട്ടിലേക്ക് ഇറങ്ങുമ്പോ അതീവ സൗന്ദര്യവതിയായ ഒരു അന്യപെണ്ണോ അവളുടെ ശരീരത്തിൽ ആകൃഷ്ടമായ ഭാഗങ്ങളെല്ലാം പ്രകടിപ്പിക്കുന്ന കോലത്തിലോ കോലം കെട്ടി അണിഞ്ഞ
അണിഞ്ഞൊരുങ്ങി വരുന്നത് കാണുമ്പോ സ്വാഭാവികമാണ് എന്ന മനസ്സ് പറയുമ്പോ പെണ്ണിനിന്ന് നോക്കിക്കോ, നല്ല സൗന്ദര്യമുള്ള പെണ്ണാണ്, അവളോടും ഒരു കമന്റ് അടിച്ചോ, അവളെ മൊബൈൽ നമ്പർ സംഘടിപ്പിക്കാനുള്ള തയ്യാറെടുപ്പ് നടത്തിക്കോ. ഇങ്ങനെയുള്ള അനാവശ്യങ്ങളായ വിചാരങ്ങളോ മനസ്സിന് തോന്നിപ്പിക്കുമ്പോ വിചാരണക്ക് വേണ്ടി നിൽക്കുമ്പോ ഞാനും ഈ പെണ്ണിന്റെ മുഖത്തെ ഇപ്പൊ നോക്കിയാൽ അവിടെ കുടുങ്ങിപ്പോകുമല്ലോ, അവിടെ പരാജയമാണല്ലോ. ഈ ചിന്ത കാരണമായിട്ട് നോക്കാതെ ജീവിക്കാൻ കഴിയണോ? മനസ്സിങ്ങനെ പറയുന്നു പറയുന്നു സമയങ്ങളിൽ ഫേസ്ബുക്കിൽ കണ്ണും പണയം വെച്ച് ജീവിക്കുന്ന കുറെ യുവാക്കളും ഫേസ്ബുക്കിൽ പണയം വെച്ച് പോയ കണ്ണുകളാണ് സോഷ്യൽ മീഡിയയുടെ അടിയായ കണ്ണുകൾ. രാവിലെ മുതൽ വൈകുന്നേരം വരെ സോഷ്യൽ മീഡിയയിൽ ജീവിക്കുന്ന കുറെ ആളുകൾ പല രൂപത്തിലുള്ള ചിത്രങ്ങളും വീഡിയോകളും ഇങ്ങനെ മിന്നി മറിഞ്ഞു പോകുന്ന ഒരു ലോകം. ഫേസ്ബുക്കിലൂടെ നീ ഇങ്ങനെ മറിച്ച് കളിക്കുമ്പോ ഏതെങ്കിലും നീ കാണാൻ പാടില്ലാത്ത ഒരു ചിത്രം അത് നിന്റെ ഫേസ്ബുക്കിലൂടെ നിനക്ക് കാണാൻ കഴിയുക. അപ്പൊ നിന്റെ മനസ്സ് പറയുന്നു അതൊന്ന് നന്നായിട്ട് നോക്കിക്കോ നോക്കിക്കോ അതൊന്ന് നന്നായിട്ട് അങ്ങനെ മനസ്സ് പറയുമ്പോ ചില ആളുകൾ ഏതെങ്കിലും ഒരു പെണ്ണിന്റെ ഫോട്ടോ ഒക്കെ ആണെങ്കിൽ നിങ്ങൾ സ്ത്രീകളുടെ ഫോട്ടോ ഒക്കെ ഏറ്റവും കൂടുതൽ കമന്റ് അടിക്കുന്നത് മുസ്ലിമീങ്ങളായി ഏതെങ്കിലും ഒരു പെണ്ണ് വിവരമില്ലായ്മ അവരുടെ ഫോട്ടോ ഫേസ്ബുക്കിൽ ലോകത്തിന് മുഴുവനും കാണാൻ കഴിയുന്ന ഈ തുറന്നിട്ട മീഡിയയിലേക്ക് അപ്ലോഡ് ചെയ്യുമ്പോ അതിന് കമന്റ് അടിക്കാനും ലൈക്ക് അടിക്കാനും വേണ്ടിയിട്ട് വല്ലാതെ പ്രയത്നിക്കുന്ന എന്നാൽ ആ രൂപത്തിൽ ഏതെങ്കിലും ഒരു പെണ്ണിന്റെ ഫോട്ടോ വന്ന് നമ്മളുടെ മനസ്സിനെ ഇങ്ങനെ മാടി വിളിക്കുമ്പോ ഓ ചെറുപ്പക്കാരെ, നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ട ചിന്ത എന്താണെന്നറിയോ? അല്ലാഹ് മനസ്സിന്റെ തോന്നിച്ചുകൾക്ക് അനുസരിച്ചുകൊണ്ട് പെണ്ണിന്റെ മുഖത്തേക്ക് നോക്കിയാൽ എന്റെ മനസ്സിൽ അത് മൂലം ഹറാമായ ചിന്തകൾ ഉണ്ടായാൽ നാളെ അള്ളാന്റെ കോടതിയിൽ ഞാൻ കുടുങ്ങിപ്പോകുമല്ലോ, എന്റെ ആഗ്രഹം നഷ്ടപ്പെട്ടു പോകുമല്ലോ. ആ ചിന്തയോടുകൂടെ നമുക്ക് ജീവിക്കാൻ കഴിയണം. അറിയില്ലേ സഹോദരന്മാരെ, മഹാനായ ഇബ്നുൽ ജൗസി അവിടുന്ന് ഒരു ചെറുപ്പക്കാരന്റെ കഥ നമുക്ക് പറഞ്ഞു തരുന്നുണ്ടോ? കാന ഫീ ബനി ഇസ്രായീൽ റജുലുൻ ആബിദുൻ. മഹാനായ ഇബ്നുൽ ജൗസി തങ്ങള് പറയാണ്, ബനു ഇസ്രായീൽ വിഭാഗത്തിൽ ഒരു നല്ല ആബിദായ മനുഷ്യനുണ്ടായിരുന്നു, നല്ല ഇബാദത്ത് ചെയ്യുന്ന നല്ലൊരു മനുഷ്യനാണ്. ആ മനുഷ്യന് ആളുകൾക്കിടയിൽ നിന്നെല്ലാം മാറിയിട്ട് ഒറ്റപ്പെട്ടിട്ടോ ഒരു പ്രത്യേകമായ വിജനമായ ഒരു സ്ഥലം തിരഞ്ഞെടുത്തോ, അവിടെ ചെറിയ രൂപത്തിൽ ഒരു കൂര വെച്ചുണ്ടാക്കിയിട്ടൊരു ടെന്റ് വെച്ച് കെട്ടിയിട്ടോ അതിൽ നിന്ന് സദാസമയം ഇബാദത്ത് ചെയ്യുന്നു. അങ്ങനെ നാഥനായ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നൊരു ചെറുപ്പക്കാരനുണ്ടോ? എല്ലാ സമയത്തും അള്ളാഹുവിനുള്ള ഇബാദത്താണ്. അങ്ങനെ ഇബാദത്ത് ചെയ്ത് ജീവിക്കുമ്പോ വിശാലമായ ചരിത്രമാണ് ചുരുക്കട്ടെ സഹോദരന്മാരെ. അങ്ങനെ ഇബാദത്ത് ചെയ്ത് ജീവിക്കുമ്പോ ഒരു ദിവസം അതാ നേരം സന്ധ്യയോടടുത്തിട്ടുണ്ട്, മഗ്‌രിബിന്റെ സമയമായിട്ടുണ്ടോ?
വിജനമായ പ്രദേശമാണ്, പരിസരങ്ങളിലൊന്നും ആരുമില്ല. ആ മഗ്‌രിബിനോടടുത്ത സമയത്ത് ഈ മഹാനവറുകളോ തന്റേതായ ചില ദിക്കുറുകളിലും ചില ഔറാദുകളിലും ചില ഇബാദത്തുകളും ഇങ്ങനെ ജീവിക്കുമ്പോൾ പുറത്തുനിന്നൊരു പെണ്ണിന്റെ ശബ്ദം കേൾക്കുന്നു. പുറത്തുനിന്നൊരു പെണ്ണിന്റെ ശബ്ദം കേൾക്കുകയാണ്. ആ പെണ്ണ് ചോദിക്കുന്നു, നിങ്ങളാരാ? ഇതിന്റെ ഉള്ളിലുള്ള നിങ്ങളാരാ? അവിടുന്ന് മഹാൻ പറഞ്ഞു, അബ്ദുല്ലാ, ഞാൻ അല്ലാഹുവിന്റെ ദാസനാണേ, ഞാൻ അല്ലാഹുവിന്റെ അടിമയാണേ. ചോദിച്ചു, നിങ്ങളുടെ റബ്ബ് ആരാ? നിങ്ങളുടെ റബ്ബാരാണല്ലേ? ആ പുറത്തു നല്ല സ്ത്രീ ശബ്ദം ചോദിക്കുകയാണ്. ആ മനുഷ്യന് ആ ഉള്ളിൽ നിന്ന് പറയുന്നു, ഇലാഹി റബ്ബുസ് ഇലാഹി റബ്ബുസ് സമാവാതി വൽ അർളി വഹുവ വാഹിദുൽ ശരീകലാ. എന്റെ റബ്ബ് ആകാശഭൂമികളുടെ റബ്ബാണ്, അതുപോലെ ഒരുവനായ റബ്ബാണ്, അതുപോലെ കൂറുകാരനില്ലാത്ത റബ്ബാണ്. ഞാൻ അല്ലാഹുവിന്റെ അടിമയാണ്. ആരുമില്ലാത്ത സമയമാണ്, നേരം സന്ധ്യയോടടുക്കുന്നുകയാണ്. ആ മറുപടി എന്ന് പറഞ്ഞപ്പോ പെണ്ണ പുറത്തു നിന്ന് പറയുന്നു, അൽ ബലദു മിന്നീ ബഈദ്, ഓ സഹോദര, എന്റെ നാട് വളരെ വിദൂരത്താണ്, എന്റെ നാട് വളരെ വിദൂരത്താണ്. ഞാൻ ഈ രാത്രിയിൽ ഒറ്റക്ക് സഞ്ചരിച്ചാൽ എന്റെ നാട്ടിലെത്താൻ എനിക്ക് കഴിയൂല. ഞാൻ ഇന്ന് ഇവിടെ ഒന്ന് താമസിച്ചോട്ടെ, ഞാനൊന്ന് ഇവിടെ കൂടിക്കോട്ടെ. സുബ്ഹാനല്ലാഹ്, മനുഷ്യത്വം മരവിക്കാത്ത കാലമല്ലേ? ആ മനുഷ്യൻ പറയുന്നു, അതെ, നിങ്ങൾ താമസിച്ചോളൂ, നിങ്ങൾക്കിവിടെ താമസിക്കാമെന്നും പേടിക്കേണ്ടതില്ല. നേരം പുലർന്നിട്ട് പോയാൽ മതി. അങ്ങനെ ആ പെണ്ണതായി മഹാനവറുകൾ ഈ മഹാനായ അബിദായി ചെറുപ്പക്കാരന്റെ അട്ടന്റിലേക്കങ്ങ് വന്നു. ഈ മനുഷ്യൻ ആ പെണ്ണിനെ നോക്കിയതേയില്ല, ആ പെണ്ണിനെ മൈൻഡ് ചെയ്തതേയില്ല. ആ പെണ്ണിന് താമസിക്കാനുള്ള സ്ഥലമങ്ങ് സജ്ജീകരിച്ചിട്ട് ഈ യുവാവ് പിന്നെയും തന്റേതായ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. സുബ്ഹാനല്ലാഹ്, ഈ മനുഷ്യൻ ആ പെണ്ണിന് താമസിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തു. ഇബാദത്തിൽ ഏർപ്പെടാനുള്ള ഒരുക്കങ്ങൾ നടത്തുമ്പോ ഈ വന്നു കയറിയ പെണ്ണ് ചെയ്യുന്ന പണി എന്താണെന്നറിയുമോ? അവളതാ തന്നെ ശരീരത്തിലുള്ള വസ്ത്രങ്ങൾ ഓരോന്നോരോന്നായി അങ്ങ് അഴിക്കാൻ തുടങ്ങുകയാണ്. നല്ല സൗന്ദര്യവതിയായ പെണ്ണാണ്. ആ പെണ്ണ് തന്നെ ശരീരത്തിലുള്ള വസ്ത്രങ്ങൾ ഓരോന്നോരോന്നങ്ങ് അയക്കാൻ തുടങ്ങുന്നു. ഈ മഹാന്റെ മനസ്സിങ്ങനെ പേടിക്കുകയാണ്, ഈ മഹാന്റെ മനസ്സിങ്ങനെ പടക്കുകയാണ്. അങ്ങനെ അതാ ശരീരത്തിലുള്ള വസ്ത്രങ്ങൾ ഓരോന്നോരോന്നങ്ങ് ഊരിയിട്ടോ പൂർണ്ണ നഗ്നയായിട്ട് ആ മനുഷ്യന്റെ മുന്നിൽ അങ്ങ് നിൽക്കുകയാണ്. എന്നിട്ട് ആ യുവാവായ മനുഷ്യനോട് എന്നിട്ട് പറയുന്നു, അല്ലയോ സോദര, എന്റെ ശരീരത്തെ വേണ്ടുവോളം ആസ്വദിച്ചോളൂ, എന്റെ ശരീരത്തെ അനുഭവിച്ചോളൂ. എല്ലാത്തിനും ഒരുങ്ങിയിട്ട് ആ പെണ്ണി മഹാനായ ചെറുപ്പക്കാരന്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്ത് ചെറുപ്പക്കാരൻ പറയാണ്, മിന്നീ
ഭൂമിയിലേക്ക് പോടി പെണ്ണല്ല സമീപത്തു നിന്ന ഞാൻ നീ കരുതിയ ആളല്ല കേട്ടോ, നാഥനായ അള്ളാന്റെ കോടതി വിജയിക്കാൻ വേണ്ടിയിട്ടാണോ ഞാൻ ജനിച്ചു വളർന്ന നാട്ടിലുള്ള ആളുകളുമായിട്ടുള്ള സമ്പർക്കങ്ങളെല്ലാം ഒഴിവാക്കിയിട്ടോ ആരാരുമില്ലാത്ത വിജനമായ പ്രദേശത്ത് വന്ന് ഇബാദത്ത് ചെയ്യുന്നതോ? അതുകൊണ്ട് പെണ്ണേ വസ്ത്രമെടുത്ത് നല്ല ശരീരമൊന്ന് മറക്കൂ പെണ്ണേ. ആ മനുഷ്യൻ ആ പെണ്ണിനെ ശക്തമായി താക്കീത് ചെയ്യാൻ, പക്ഷേ പെണ്ണ് പിന്മാറുന്നില്ല. പെണ്ണ് വീണ്ടും വീണ്ടും തന്റെ സൗന്ദര്യമുള്ള ആ ശരീരം പല കോലങ്ങളിലും പ്രകടിപ്പിച്ചുകൊണ്ട് ഈ മനുഷ്യനെ വലയിൽ വീഴ്ത്താനുള്ള ശ്രമം നടത്തുകയാണ്. മനുഷ്യനാണ്, മനുഷ്യന്മാരുടെ മനസ്സ് എപ്പോഴാണ് മാറുക എന്ന് പറയാൻ പറ്റില്ല. കുറേ സമയം ഈ പെണ്ണിന്റെ ഭാഗത്തു നിന്ന് ഈ രൂപത്തിലുള്ള പ്രവർത്തനമുണ്ടായപ്പോൾ ഈ യുവാവായ മനുഷ്യന്റെ മനസ്സിൽ ചെറിയ രൂപത്തിലുള്ള ചിന്തകളിൽ പരിവർത്തനങ്ങൾ ഇങ്ങനെ വരാൻ തുടങ്ങി. എന്ത് ചെയ്യണം? ഒരു പെണ്ണ് വന്നിട്ട് സകലത്തിനും ഒരുങ്ങിയിട്ട് അങ്ങോട്ട് വിളിക്കുകയാണ്. ഏതെങ്കിലും വഴിയിൽ ഞാൻ ആ പെണ്ണുമായിട്ട് അവള് പറയുന്നതിന് അങ്ങ് ഒരുങ്ങിക്കൊടുത്ത ഒരു കുട്ടി പോലും അറിയൂല, കാരണം ഒരാളും ഇല്ല. ഒരു നിലക്കും ഈ ദുനിയാവിൽ വെച്ച് വഷളായി എന്ന് വരൂല. ഞാൻ എന്ത് ചെയ്യണം? സുബ്ഹാനല്ലാഹ്, ഒരു മനുഷ്യന്റെ കൂടെ ശൈത്താനും ഉണ്ട്, മലക്കും ഉണ്ട്. പിശാജ് വേണ്ടാത്ത ചിന്തകളൊക്കെ ഉണ്ടാക്കി തരും, മലക്കുകളാണെങ്കിലോ നല്ല ചിന്തയും ഉണ്ടാക്കി തരും. ഈ മനുഷ്യന്റെ മനസ്സ് ഒരിക്കലും ഇങ്ങനെ പറയും, കുറെ കാലായില്ലേ ഇബാദത്ത് ചെയ്യുന്നത്, ഒന്ന പെണ്ണുമായിട്ട് ശാരീരികമായി ബന്ധപ്പെട്ടാലും തൗബ ചെയ്താ പോരെ, തൗബ ചെയ്താ പോരെ, തൗബ ചെയ്താൽ അല്ല പൊറുക്കാത്ത തെറ്റുണ്ടോ? ഈ മനുഷ്യന്റെ മനസ്സ് ആ പെണ്ണിലേക്ക് പോവുകയാണ്. അതേ സമയത്ത് തന്നെ ആ മനുഷ്യന്റെ മനസ്സിന്റെ മറ്റൊരു കോണിൽ നിന്ന് പറയാൻ, മോനെ നരകത്തിൽ നിന്ന് കാക്കാനല്ലേ നീ ഇത്ര കാലം ഇബാദത്ത് ചെയ്തത്? അതൊരു പെണ്ണിന്റെ ശരീരം കാണുമ്പോഴേക്ക് ഇല്ലാതെയാക്കണോ? രണ്ട് ചിന്തകളും മനസ്സിന്റെ ഉള്ളിൽ ഇങ്ങനെ മാറി മറയാൻ തുടങ്ങി. അവസാനം ഈ മനുഷ്യന് നിയന്ത്രണം കിട്ടുന്നില്ല. ഈ മനുഷ്യൻ എന്ത് ചെയ്യണമെന്നറിയുന്നില്ല. സുബ്ഹാന ജല്ല ജലാലുഹു. മഹാനായ ഇബ്നുൽ ജൗസി തങ്ങൾ പറയാൻ, ആ പെണ്ണിങ്ങനെ നല്ല സൗന്ദര്യമുള്ള ശരീരം മുന്നിൽ ഇങ്ങനെ പ്രകടിപ്പിച്ചിട്ട് അനാവശ്യത്തിലേക്ക് വിളിച്ചപ്പോ ഈ മനുഷ്യൻ മനസ്സ് പറയുന്ന ആ തെറ്റിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടി ചെയ്തത് എന്താണെന്നറിയോ? ഈ പെണ്ണുമായിട്ടെങ്ങാനും ഞാൻ ശാരീരികമായി വ്യഭിചാരത്തിലേർപ്പെട്ടാൽ നാളെ നരകത്തിന്റെ തീയിലാണല്ലോ ഞാൻ കിടക്കേണ്ടി വരിക. ആ നരകത്തിന്റെ തീയെ പ്രതിരോധിക്കാനോ അതിനെ സ്വീകരിക്കാനോ അതിനെ തടിക്കാനോ ഉള്ള ശക്തി എനിക്കില്ലല്ലോ. ഇതും പറഞ്ഞ ആ മഹാനായ മനുഷ്യനാ ടെന്റിൽ ഒരു വിളക്കിങ് കത്തിക്കുകയാണ്. ഒരു വിളക്ക് കത്തിച്ചു, ആ വിളക്കിന്റെ തീയിലേക്ക് തന്റെ കൈയിന്റെ വിരലങ്ങിട്ട് കൊടുത്തു. ആ വിളക്കിന്റെ തീയിലേക്ക് തന്നെ വിരലിന്റെ തുമ്പിനെ അങ്ങ് വെച്ചു കൊടുത്തു. സുബ്ഹാനല്ലാഹ്, അങ്ങ് പൊള്ളിപ്പോവുകയാണ്, വല്ലാത്ത ചൂടായി പോവുകയാണ്. ആ മനുഷ്യനിങ്ങനെ വലിച്ചു കളഞ്ഞു, ഈ ദുനിയാവിലെ തീയുടെ ചൂട് തന്നെ എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ലെങ്കിലോ ഇതിന്റെ 70 മരട്ടിയുള്ള നരകത്തിലെ ചൂട് എങ്ങനെയാണ് ഞാൻ സഹിക്കുക? അതുകൊണ്ട് ഞാൻ ഈ തെറ്റിലേക്ക് പോകാൻ ഒരുക്കമല്ല. ഇതും പറഞ്ഞ് മാറുകയാണ്. പക്ഷേ പിന്നെയും മനസ്സതാ പെണ്ണിലേക്ക് നിന്ന് കൊണ്ടുപോകുന്നു. അവസാനം ആ മനുഷ്യൻ ആ പെണ്ണിന്റെ ആ രൂപത്തിലുള്ള പ്രലോഭനങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടോ ആ കത്തിച്ച് വെച്ച വിളക്കിന്റെ തീയിലേക്കോ തന്റെ കൈയിന്റെ വിരലങ്ങ് വെച്ചിട്ടോ വലിക്കാതെ പിടിച്ചു കൊടുക്കുന്നു. ആ വിരല്
വിരലുകളതാ ഓരോന്ന് തീങ്ങനെ പടർന്നിട്ടോ ആ വിരലുകൾ അങ്ങ് കത്താൻ തുടങ്ങുന്നു. നരകത്തിലെ തീയെക്കുറിച്ചുള്ള ബോധം ഇങ്ങനെ നഷ്ടപ്പെട്ടപ്പോ സ്വന്തം ശരീരത്തിന് മനസ്സിന് നരകത്തിലെ തീയിന്റെ 70% മാത്രമുള്ള ദുനിയാവിലെ തീയിലേക്കൊന്ന് വെച്ചിട്ടോ അതേ ബോധമുണ്ടാക്കുക. അവിടുന്ന് അതാ കയ്യങ്ങ് പിടിച്ചോ ആ കയ്യിങ്ങനെ കത്തിയങ്ങ് കരയാൻ തുടങ്ങിയപ്പോ വിരലിങ്ങനെ കരിയുന്ന രംഗം കണ്ടപ്പോ ആ പെണ്ണിനത് സഹിക്കാൻ കഴിഞ്ഞില്ല. ഫസാഹത്ത് സൈഹത്തൽ അലീമത്ത് ഫഹറത്ത് മയ്യിത്ത് തന്റെ കൈവിരലുകളാ തീയിലേക്ക് ഇങ്ങനെ വെച്ചിട്ടിങ്ങനെ കരിക്കുന്ന രംഗം കണ്ടപ്പോ ഫസാഹത്ത് സൈഹത്തൽ അലീമ ആ പെണ്ണൊരൊറ്റ അട്ടഹാസമാണ്. ഫഹറത്ത് മയ്യിത്ത് ആ പെണ്ണവിടെ മരിച്ചങ്ങ് വീണുപോകുന്നു. വിശാലമായ ചരിത്രമാണ് സഹോദരന്മാരെ. അവസാനം ഈ പെണ്ണ് മരണപ്പെട്ടതോ അത് കൊലപാതകമാണ് എന്ന് വരുത്തി തീർത്തിട്ടോ ഈ മഹാനവറുകളുടെ തലയില്ലതാ ആ നാട്ടിലുള്ള രാജാവ് വാള് വെച്ചിട്ടോ രണ്ട് കഷ്ണമായങ്ങും മുറിച്ചു കളയുന്നു. വിശാലമായ ചരിത്രമാണ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഓ സഹോദരന്മാരെ, മനസ്സതാ പല തെറ്റായ കാര്യങ്ങളും പറയുമ്പോ ആ മനസ്സിന് വഴിപ്പെട്ട് കൊടുക്കല്ലേ മോളെ. ആ മനസ്സിന്റെ പിന്നാലെ പോവല്ലേ മോനെ. മനസ്സ് തെറ്റായ കാര്യങ്ങൾ പറയുമ്പോ ആ തെറ്റായ കാര്യങ്ങൾ ചെയ്യാതെ അള്ളാന്റെ കോടതിയിൽ കുടുങ്ങുമെന്ന വിചാരത്തോടെ നല്ല നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിയണോ? അല്ലാ തൗഫീക്ക് നൽകട്ടെ. യുവാക്കളെ, നമ്മളുടെ യുവത്വം ഇത് അവസാനിക്കുന്നതിന്റെ മുമ്പ് നാടിന്റെ നന്മയ്ക്ക് വേണ്ടി വല്ലതും ചെയ്യാൻ നമുക്ക് കഴിയണം. അതുപോലെ കുടുംബത്തിന്റെ നന്മയ്ക്ക് വേണ്ടി വല്ലതും ചെയ്യാൻ നമുക്ക് കഴിയണം. അതുപോലെ സുന്നത്ത് ജമാഅത്തിന്റെ ഇസ്സത്തിന് വേണ്ടി നല്ലത് പ്രവർത്തിക്കാൻ നമുക്ക് കഴിയണം. മഹാനായ സുൽത്താനുൽ ഉലമ അല്ലാഹു ഉസ്താദവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. മഹാനായ ഉസ്താദവർക്ക് അവിടുന്ന് ലോകം തീരുന്നത് വരെ സ്മരിക്കപ്പെടാനുള്ള പ്രവർത്തനങ്ങൾ ചെയ്തു വച്ചില്ലേ? സുബ്ഹാനല്ലാഹ്. യുവത്വ കാലഘട്ടത്തിലോ അതുപോലെ വാർദ്ധക്യ കാലഘട്ടത്തിനും യുവത്വത്തിന്റെ പ്രസരിപ്പോടെ ഏറ്റെടുത്തുകൊണ്ടോ മഹാനായ സുൽത്താനുൽ ഉലമ ഉസ്താദവർക്ക് ഓടി നടന്ന് അധ്വാനിച്ചപ്പോ എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മുടെ നാട്ടിൽ ഉണ്ടായതോ, എത്രയെത്ര പള്ളികളാണ് ഉണ്ടായിപ്പോയതോ, എത്രയെത്ര ദീനീ സ്ഥാപനങ്ങളാണോ ആ മഹാനുഭാവന്റെ അവിശ്രമ പരിശ്രമം കൊണ്ട് ഉണ്ടായതോ. ഓ ചെറുപ്പക്കാര, നമുക്ക് അല്ല തന്ന ഈ ആരോഗ്യമുള്ള കാലഘട്ടത്തിലോ ഏതെങ്കിലും ഒരു പാവപ്പെട്ട ആളെ സഹായിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു വെള്ളമില്ലാതെ ജീവിക്കുന്ന നാട്ടുകാരുടെ അടുത്ത് ചെന്നോ അവിടെ നമ്മളുടെ ശ്രമഫലമായ ഒരു കിണർ കുഴിച്ചു കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? അതുപോലെ ഏതെങ്കിലും ഒരു രോഗിയുടെ അടുക്കലേക്ക് ചെന്നിട്ടോ അവരെ സമാശ്വസിപ്പിക്കാൻ നമ്മുടെ യുവത്വത്തിന് സാധിച്ചിട്ടുണ്ടോ? ഒരു
പള്ളി ഉണ്ടാക്കാനുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഒരു മദ്രസയുടെ ഒരു തൂണ് നിർമ്മിക്കാനുള്ള ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ടോ? ഓ സഹോദരന്മാരെ, ഹബീബായ തങ്ങൾ നമ്മളോടൊക്കെ പറയുന്നത് സബാബക ഖബ്ല ഹറമിക, വാർദ്ധക്യം വരുന്നതിന്റെ മുമ്പ് ഈ ആരോഗ്യമുള്ള സമയത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയണം. ഈ മുന്നിലിരിക്കുന്ന ആളുകൾ, പ്രായമുള്ള ആളുകളോട് കഴിഞ്ഞു പോയ യുവത്വ കാലഘട്ടത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ മനസ്സിലെവിടെയെങ്കിലും ആശ്വസിക്കാനുള്ള വല്ല പ്രവർത്തനങ്ങളും നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ടോ എന്ന് ആലോചിക്കണം. എൻ്റെ യുവാക്കളോട്, നമ്മൾ ഈ യുവത്വം ഇങ്ങനെ അനുഭവിച്ച് തീർക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, എന്തൊരാരോഗ്യമുള്ള സമയമാണ്, എന്തൊരു റാഹത്തുള്ള സമയമാണ് അല്ലേ? യുവാവ് പി എസ് സി ടെസ്റ്റ് എഴുതാൻ പോകുമ്പോൾ പ്രായമായ ബാപ്പയും ഒരു പി എസ് സിക്ക് പോകും. അതേതാ? പ്രഷറ്, ഷുഗറ്, കൊളസ്ട്രോൾ, ഇതാണ് ബാപ്പാന്റെ പി എസ് സി അല്ലേ? ഈ രൂപത്തിൽ എല്ലാ രോഗത്തിനും അടിമപ്പെട്ട് ജീവിക്കേണ്ട ഒരു കാലം നമുക്കും വരാൻ പോവുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ആ കാലഘട്ടം വരുന്നതിന്റെ മുമ്പ് എന്തെങ്കിലുമൊക്കെ നല്ല നല്ല പ്രവർത്തനങ്ങൾ ചെയ്തു വെക്കാൻ സാധിച്ചാൽ പുഞ്ചിരിച്ചുകൊണ്ട് ഈ ലോകത്ത് നിന്ന് മരിക്കാൻ കഴിയും. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഞാൻ കഴിഞ്ഞ രണ്ട് മൂന്ന് ആഴ്ചകൾക്ക് മുമ്പ് സേവനം ചെയ്യുന്ന കട്ടിപ്പാറ അല്ലിഹ്സാൻ എന്ന് പറയുന്ന സ്ഥാപനത്തിൽ ഇരിക്കുകയാണ്. സ്ഥാപനത്തിന്റെ സിൽവർ ജൂബിലി ഈ വരുന്ന ഡിസംബർ മാസത്തിൽ നടക്കാൻ പോവുകയാണ്. നിങ്ങളെല്ലാവരെയും ആ മഹത്തായ മജ്‌ലിസിലേക്ക് മുൻകൂട്ടി തന്നെ ക്ഷണിക്കുകയാണ്. അലിസ്ഥാനിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു പുതുമുസ്ലിമായ മനുഷ്യൻ കയറി വന്നു. അയാൾ സലാം പറഞ്ഞു, സംസാരിച്ചു. കുറേ നേരം ഇങ്ങനെ സംസാരിച്ചപ്പോൾ അയാൾ പറഞ്ഞു, ഉസ്താദെ, എനിക്ക് വലിയ കടമുണ്ട്. ആ കടം ഉള്ളതുകൊണ്ട് വീട്ടിൽ നിന്നിട്ട് നിൽക്കാൻ കഴിയുന്നില്ല. ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ അതൊരാശ്വാസമാകുമെന്ന് കരുതിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് എത്ര രൂപ കടമുണ്ട്? അയാൾ പറഞ്ഞു, 75,000 രൂപ കടമുണ്ട്. ചില ആളുകൾക്ക് 75,000 എന്ന് പറയുമ്പോൾ വലിയ സംഖ്യയൊന്നും ആയിരിക്കില്ല. പക്ഷെ പാവപ്പെട്ടവനെ സംബന്ധിച്ചിടത്തോളം 75 രൂപയും അത് വലിയ സംഖ്യ തന്നെയാണ്. അയാൾ പറഞ്ഞു, 75,000 രൂപ കടമുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, ആകെ 75,000 മാത്രമാണോ നിങ്ങൾക്ക് കടമുള്ളത്? അപ്പം അയാൾ പറഞ്ഞു, അല്ല ഉസ്താദ്, എനിക്ക് 2-3 ലക്ഷത്തിൻ്റെ മുകളിൽ കടം ഉണ്ടായിരുന്നു. ചെല്ലം ഇപ്പം വീട്ടി. നിങ്ങൾ തന്നെ വീട്ടിയതാണോ? അല്ല, ഞാൻ വീട്ടിയതൊന്നുമല്ല. സുബ്ഹാനല്ലാഹ്, എങ്ങനെയാണത് വീടിയത് എന്ന് ചോദിച്ചപ്പോൾ അയാൾ ഒരു കഥ പറഞ്ഞു. ആ കഥ കേട്ടപ്പോൾ എനിക്ക് അയാളോട് വല്ലാത്ത ഇഷ്ടം തോന്നിപ്പോയി. അയാൾ പറഞ്ഞു, ഞാൻ ഈ പുതുമുസ്ലിമായി ഇസ്ലാമിലേക്ക് കടന്നു വന്നതിൻ്റെ ശേഷം ഞാൻ വാടക വീട്ടിലാണ് താമസിക്കുന്നത്, ഒരു വീടൊന്നുമില്ല. 3-4 ലക്ഷത്തോളം രൂപ എനിക്ക് കടവുണ്ട്. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ചില ബിദഅത്തിൻ്റെ പ്രവർത്തകന്മാർ, മുജാഹിദുകാരായ ആളുകൾ, അവരെൻ്റെ വീട്ടിലേക്ക്, ഞാൻ താമസിക്കുന്ന വാടക വീട്ടിലേക്ക് വന്നു. കയ്യിൽ നല്ല ലക്ഷക്കണക്കിന് കാശുമായിട്ടാണ് അവർ വന്നത്. എന്നിട്ട് അവരെന്നോട് പറഞ്ഞു, നിങ്ങളുടെ കടങ്ങൾ മുഴുവനും ഞങ്ങൾ ഏറ്റെടുക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്ക്, എന്തൊരു സന്തോഷമുള്ള സമയമാണ്. നിങ്ങളുടെ കടങ്ങൾ മുഴുവനും ഞങ്ങൾ ഏറ്റെടുക്കാം, ഞങ്ങൾ വീട്ടാൻ പോവുകയാണ്. പക്ഷെ ചെറിയൊരു നിബന്ധന ഉണ്ട്. എന്താ നിബന്ധന? നിങ്ങൾ ഇപ്പൊ വെള്ളിയാഴ്ച സുന്നികളെ പള്ളിയിൽ പോകുന്നത് ഒന്ന് മാറ്റിപ്പിടിക്കണം. എന്താ ചെയ്യേണ്ടത്? നേരെ അപ്പുറത്ത് മുജാഹിദിന്റെ പള്ളിന്റെ അവിടെ വന്നാൽ മതി. എന്നാ നിങ്ങളെ കടം മുഴുവൻ ഞങ്ങൾ വെട്ടിത്തരും, നിങ്ങൾക്ക് വീടും വെച്ചു തരും, എല്ലാം ഞങ്ങൾ ചെയ്തു തന്നോളാം. അപ്പൊ ഈ മനുഷ്യൻ, അയാള് പറഞ്ഞു, എനിക്ക് 3-4 ലക്ഷം രൂപ കടമുണ്ട് എന്നുള്ളത് ശരിയാണ്.
ആ കടം എങ്ങനെ വീഴ്ത്തുമെന്നതിന് യാതൊരു മാർഗവും എന്റെ മുമ്പിൽ ഇല്ല. അതും ശരിയാണ്. പക്ഷേ സുന്നത്ത് ജമാഅത്താകുന്ന ഈ ദീനുൽ ഇസ്ലാം വിട്ട് നിങ്ങളുടെ പള്ളിയിൽ വന്നാലേ ഈ കടം നിങ്ങൾ വീട്ടു എന്ന് പറയുകയാണെങ്കിൽ നിങ്ങളുടെ ആ ലക്ഷം പോയിട്ടൊരു നായാ പൈസ എനിക്ക് ആവശ്യമില്ല. തിരിച്ചയച്ചു, വാങ്ങിയില്ല, ഒരു നായാ പൈസ പോലും വാങ്ങിയില്ല. ഞാൻ ചോദിച്ചു, പിന്നെ എങ്ങനെ ഈ കടം വീടിയത്? അപ്പയാള് പറഞ്ഞു, ഉസ്താദെ എന്റെ കാര്യം ആരാ പറഞ്ഞത് എന്നറിയൂല, ആരോ ചെന്നിട്ട് എ പി ഉസ്താദിനോട് പറഞ്ഞിട്ടുണ്ട്. ആരോ ചെന്ന് എ പി ഉസ്താദിനോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല. പക്ഷേ ആ ഉസ്താദ് ആരോ എന്റെ കാര്യം ചെന്ന് പറഞ്ഞപ്പോ എന്നെ അങ്ങോട്ട് വിളിപ്പിച്ചു, എന്റെ സകല കട ഉസ്താദ് വീട്ടി തന്നു, എനിക്ക് 5 സെന്റ് സ്ഥലം വാങ്ങി അതിലൊരു വീടും വെച്ചു തന്നു. വെള്ളല്ലായിരുന്നു, കൊയൽ കിണർ കുഴിക്കേണ്ടിയിരുന്നു. ആ കിണർ കുഴിക്കാനുള്ള സഹായവും മർക്കസിന്റെ കീഴിൽ തന്നെ ചെയ്തു തന്നു. പിന്നെ എനിക്ക് വല്ലാത്തൊരാഗ്രഹം, കയ്യില് കാശൊന്നും ഇല്ലെങ്കിലും മനസ്സിന്റെ ഉള്ളിൽ മക്കത്തും മദീനത്തും ഒന്ന് പോകണം, ഒരു ഉംറ ചെയ്യണമെന്ന് ആഗ്രഹം. ആരോട് പറയാനാ? ഞാൻ ചെന്നു ഉസ്താദിനോട് തന്നെ പറഞ്ഞു. അപ്പോ ഉസ്താദ് എന്നെ ഉംറക്കും കൊണ്ടുപോയി. ഇപ്പൊ എനിക്ക് 75,000 രൂപ കടണ്ട്. ഞാൻ അത് ഉസ്താദിനെ അറിയിച്ചിട്ടില്ല. ഇതുവരെ ചെയ്തു തന്നത് മുഴുവനും ഉസ്താദാണ്. ഉസ്താദിനെ ഞാൻ അത് അറിയിച്ചിട്ടില്ല. മാത്രമല്ല, ഈ സഹായം മുഴുവനും ചെയ്തു തന്ന ഉസ്താദ് അവിടുന്ന് എന്നോട് പറഞ്ഞു, മോനെ ഇനി ഏതെങ്കിലും സമയത്ത് കുടുങ്ങിയാൽ ഞാനുള്ള കാലത്തോളം നീ പേടിക്കണ്ട കേട്ടോ, എന്റെ അടുത്ത് വന്നാ മതി. നിങ്ങൾ ആലോചിച്ചു നോക്ക്, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ പ്രതീക്ഷ അർപ്പിച്ച എത്ര ആളുകളാ ജീവിക്കുന്നതെന്നറിയാം. എന്നാ ഞാനും നിങ്ങളും എത്ര സമ്പത്തും എത്ര ആഹ്ലാദത്തിലും എത്ര ആർഭാടത്തിലും ആ ജീവിക്കുന്നത്. തന്റെ വീട്ടിൽ നല്ല ഭക്ഷണം വെച്ച് വിളമ്പുമ്പോ സ്വന്തം അയൽവാസിയുടെ വീട്ടിൽ എന്താണ് വിളമ്പുന്നത് എന്ന് പോലും നമ്മൾ അന്വേഷിക്കാറില്ല. ഓ സഹോദരന്മാരെ, അല്ലാഹു തആല തന്ന ഈ ആരോഗ്യവും അതുപോലെ ഈ സമ്പത്തും ഈ ആയുസ്സും ഇതെല്ലാം നല്ല നല്ല രൂപത്തിൽ ചെലവഴിക്കാൻ കഴിഞ്ഞാലേ നാളെ ആഖിറത്തിൽ ചെല്ലുമ്പോ സമാധാനം കിട്ടുകയുള്ളൂ. ഓ സഹോദരന്മാരെ, ഏറ്റവും നല്ല രൂപത്തിൽ നമ്മളുടെ യുവത്വം ചെലവഴിക്കണം. എങ്ങനെയാണ് ഏറ്റവും നല്ല രൂപത്തിൽ ചെലവഴിക്കുക എന്നറിയുമോ? ഹബീബായ തങ്ങൾ തന്നെ അതിന് ചില വഴികൾ പറഞ്ഞു തരുന്നു. ധാർമ്മികമായ കോലത്തിൽ അള്ള പൊരുത്തപ്പെടുന്ന രൂപത്തിൽ നമ്മുടെ യുവത്വം കൊണ്ടുപോകണമെങ്കിൽ എങ്ങനെയാണ് അവനവന്റെ ജീവിതത്തെ ക്രമീകരിക്കേണ്ടതെന്നറിയുമോ? ഹബീബായ തങ്ങളതാ എണ്ണി എണ്ണി എന്ന് പറയാൻ പോവുകയാണ്. ഒന്നാമത് റസൂലുള്ള പറയുന്നത്, അതേ മോനെ, നീ ദുനിയാവിൽ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ആസ്വദിച്ച് ജീവിക്കുമ്പോ ആ അള്ളാഹു താല തന്ന കണ്ണില്ലയോ, ആ കണ്ണിനെ സൂക്ഷിച്ച് ജീവിക്കണം കേട്ടോ, ആ കണ്ണിനെ കടിഞ്ഞിടണം കേട്ടോ. മുഹമ്മദുർ റസൂലുള്ളാഹി, ദുനിയാവിൽ മനുഷ്യന്മാരുടെ ഭാഗത്തു നിന്ന് സംഭവിക്കുന്ന തെറ്റുകളിൽ 72% തെറ്റിനും കാരണം കണ്ണാണ്. കണ്ണുകൊണ്ടുണ്ടാകുന്ന തെറ്റാണ് 72% തെറ്റുകളും. ഓ സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അതേ കാഴ്ച എന്ന് പറയുന്ന വലിയ നിഅമത്ത് എനിക്കും നിങ്ങൾക്കും നൽകിയിരിക്കുകയാണ്. ആ കാഴ്ച കൊണ്ട് എന്താണ് കാണേണ്ടത് എന്നോ ഈ കാഴ്ച തന്ന ഉടമസ്ഥനായ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ടോ? ആ ഉടമസ്ഥനെ സമ്മതമുള്ളതല്ലേ നമ്മൾ ഈ കണ്ണുകൊണ്ട് നോക്കാൻ പാടുള്ളൂ? ആ ഉടമസ്ഥനെ സമ്മതമില്ലാത്തത് കണ്ണുകൊണ്ട് നോക്കിയാൽ ആ ഉടമസ്ഥൻ നമ്മളെ വെറുതെ വിടൂലല്ലോ.
അതുകൊണ്ടാണ് ഹബീബായ തങ്ങൾ പറഞ്ഞത് മോനെ, നീ നിന്റെ തലയെ സൂക്ഷിക്കണം കേട്ടോ. ആ തലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന, വലയം ചെയ്ത് കിടക്കുന്ന മറ്റ് അവയവങ്ങളില്ലേ, ആ അവയവങ്ങളും സൂക്ഷിക്കണം കേട്ടോ. മുഹമ്മദുർ റസൂലുള്ളാഹി. തലയിലുള്ള കുറെ അവയവങ്ങളുണ്ടോ? ആ അവയവങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് കണ്ണെന്ന് പറയുന്നത്. സഹോദരന്മാരെ, ഒരു രണ്ടു മൂന്ന് മാസം മുമ്പ് കൊണ്ടോട്ടി എന്ന് പറയുന്ന മലപ്പുറം ജില്ലയിൽ മഹാനായ ബായാർ തങ്ങളുടെ ദുആ മജ്‌ലിസിന്റെ മുമ്പ് അവിടെ വെച്ചൊരു വാദ് പറയാൻ വേണ്ടിയിട്ടതിന്റെ സംഘാടകരി വിനീതനെയും ക്ഷണിച്ചു. ഇബ്നു ഉമ്മി മക്തൂം എന്ന് പറയുന്ന സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ കണ്ണ് കാണാതിരുന്നൊരു സ്വഹാബിയുടെ നാമധേയത്തിലുള്ളൊരു ട്രസ്റ്റ് ഉണ്ടോ? ആ ട്രസ്റ്റിന്റെ ആളുകളാണ് ഈ വയലിന്റെ മജ്‌ലിസ് സംഘടിപ്പിച്ചത്. കുണ്ടോട്ടയിലുള്ള ഇബ്നു ഉമ്മി മക്തൂം എന്ന് പറയുന്ന ട്രസ്റ്റിന്റെ കയ്യിലുള്ള വയലിന്റെ മജ്‌ലിസിലേക്ക് ചെന്നപ്പോ സഹോദരന്മാരെ, അക്ഷരാർത്ഥത്തിൽ എന്റെ കണ്ണു നിറഞ്ഞുപോയി. എന്തേ കാരണമെന്നറിയുമോ? അവിടെ വയല് സംഘടിപ്പിക്കുന്ന സംഘാടകരില്ലേ, അവര് മുഴുവനും കണ്ണ് കാണാത്തവരാ. സ്റ്റേജിലുള്ളവർ മുഴുവനും കണ്ണ് കാണാത്തവരാണ്. സ്വാഗത പ്രഭാഷകൻ കണ്ണ് കാണാത്ത ആളാണ്. ഉദ്ഘാടനം ചെയ്ത ഉസ്താദിനും കണ്ണ് കാണുകയില്ല. സുബ്ഹാനല്ലാഹ്, ഞാൻ വയലിന് വേണ്ടി എഴുന്നേറ്റ് നിന്ന് സദസ്സിലേക്ക് നോക്കിയപ്പോ ഭൂരിഭാഗം സദസ്യരും, മുന്നിലിരിക്കുന്ന ഭൂരിഭാഗം ആളുകളും കണ്ണിന് കാഴ്ചയില്ലാത്തവരാ. അല്ലാഹു തആല എനിക്കും നിങ്ങൾക്കും നൽകിയ കാഴ്ച എന്ന് പറയുന്ന അനുഗ്രഹം അല്ലാഹു അവർക്ക് നൽകിയിട്ടില്ല. അവര് അല്ലാഹ് പരീക്ഷിക്കുകയാണ്. ആ ആളുകളുടെ ഇടയിൽ ഒരു കണ്ണ് കാണുന്നവനായ വിനീതനങ്ങിയിരുന്നപ്പോ എന്റെ കണ്ണ് നിറഞ്ഞുപോയി. അക്ഷരാർത്ഥത്തിൽ കരഞ്ഞുപോയി. സഹോദരന്മാരെ, ആ കണ്ണ് കാണാത്തവരുടെ കൂട്ടത്തിൽ സയ്യിദന്മാര് വരെ ഉണ്ടോ? കണ്ണ് കാണാത്തവരുടെ കൂട്ടത്തിൽ വലിയ ബിരുദധാരികളായ ആലിമീങ്ങൾ വരെ ഉണ്ടോ? ഹബീബായ തങ്ങളുടെ പേരക്കുട്ടികളിൽ പല ആളുകൾക്കോ ഈ കാഴ്ച ശക്തി എന്ന് പറയുന്ന അനുഗ്രഹം അല്ലാഹു തആല നൽകാതിരുന്നപ്പോ എനിക്കും നിങ്ങൾക്കും യാതൊരു അർഹതയില്ലെങ്കിലോ അല്ലാഹ് അനുഗ്രഹം തന്നുവല്ലോ. മോനെ, ഈ അനുഗ്രഹം അല്ല തന്നപ്പോ ചില കണ്ടീഷനും പറഞ്ഞിട്ടുണ്ടോ? അതുകൊണ്ട് നോക്കേണ്ട സ്ഥലമല്ലാതെ നോക്കാൻ പാടില്ല, കാണേണ്ടതല്ലാതെ കാണാനും പാടില്ല. ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഓ സഹോദരന്മാരെ, കണ്ണ് പലപ്പോഴും നമ്മളുടെ ഈമാൻ വരെ തെറ്റിച്ചു കളയും. കണ്ണുകൊണ്ടുള്ള പല നോട്ടങ്ങളും കാരണമായിട്ടോ മരിക്കുന്ന സമയത്ത് ഈമാൻ വരെ ഇല്ലാതെയായി പോകും. അല്ലാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. അറിയില്ലേ, മഹാനായ അബ്ദുല്ലാഹിൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു ഈയൊരൊറ്റ വിഷയം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. മഹാനായ അബ്ദുല്ലാഹിൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയാണ്, കുന്തു അതൂഫ ഹൗലൽ കഅബ, ഞാൻ കഅബ ആലയത്തിന് തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഏതാ ഒരാളെ ഞാൻ കാണുകയാണ്. വഹുവ യഖൂൽ, അദ്ദേഹം ആ പരിശുദ്ധമായ കഅബ ആലയത്തിനെ ചുറ്റി ഇങ്ങനെ തവാഫ് ചെയ്യുമ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടോ? എന്താ പറയുന്നതെന്നറിയുമോ? അല്ലാഹുമ്മ അജിർനി മിനദ് ദുനിയാ മുസ്ലിമാ,
അല്ലാഹുമ്മ അഖ്രിജ്നി മിന ദുനിയ മുസ്ലിമ. അല്ലാഹുവേ, ഈ ദുനിയാവിൽ നിന്ന് മുസ്ലിമായിട്ടല്ലാതെ എന്നെ നീ മരിപ്പിക്കല്ലേ. ഈ ദുആ ചെയ്തിട്ടാണ് അദ്ദേഹം ഇങ്ങനെ തവാഫ് ചെയ്യുന്നു. ഞാനേറെ സമയം ആ മനുഷ്യനെ ഇങ്ങനെ ശ്രദ്ധിച്ചു നോക്കിയപ്പോ ഈ ഒരൊറ്റ ദുആ അല്ലാതെ ആ മനുഷ്യന്റെ നാവിലില്ല. അല്ലാഹുമ്മ അഖ്രിജ്നി മിന ദുനിയാ മുസ്ലിമ, മുസ്ലിമായിട്ടല്ലാതെ എന്നെ നീ ദുനിയാവിൽ നിന്ന് കൊണ്ടുപോവരുതേ. ഈ ദുആ മാത്രമേ മനുഷ്യന്റെ നാവിലുള്ളൂ. ആ സമയത്ത് ഞാൻ ആ മനുഷ്യനോട് ചോദിച്ചു, അല്ല മോനെ അല്ല തസീദോ അല്ല തസീദോ അല ഹാദദ് ദുആ ഇശൈആ, ഈ ദുആ അല്ലാതെ മറ്റൊന്നും നിങ്ങൾക്ക് ചോദിക്കാനില്ലേ? ഈ ദുആ അല്ലാതെ മറ്റൊരു ദുആവില്ലേ നിങ്ങൾക്ക് പറയാൻ? അപ്പൊ ആ മനുഷ്യൻ എന്നോട് പറഞ്ഞു, ലൗ അലിംത ഖിസ്സതി, നിങ്ങൾക്ക് എന്റെ കഥ അറിയാനിട്ടാ നിങ്ങൾ ചോദിക്കുന്നത്. അയാൾ അബ്ദുല്ലാഹിൽ മുഅദ്ദിൻ തങ്ങളോട് പറയാണ്, നിങ്ങൾക്ക് എന്റെ കഥ അറിയൂല, നിങ്ങളെങ്ങാനും എന്റെ കഥ അറിയുമായിരുന്നെങ്കിൽ നിങ്ങൾ ചോദിക്കൂലായിരുന്നു. മഹാനായ അബ്ദുല്ലാഹിൽ മുഅദ്ദിൻ ചോദിച്ചു, അമാ ഖിസ്സതുക്, അല്ല എന്താ നിന്റെ കഥ? നീ ഇങ്ങനെയും തവാഫ് ചെയ്യുമ്പോ ഈ ഒരൊറ്റ ദുആ മാത്രം നടത്താനുള്ള കാരണം എന്താണ്? ആ സമയത്ത് ആ മനുഷ്യൻ പറയാണ്, ഓ അബ്ദുല്ലാഹിൽ മുഅദ്ദിൻ തങ്ങളെ, ഖാനലി അഹവാൻ, എനിക്ക് രണ്ട് ജ്യേഷ്ഠ സഹോദരന്മാരുണ്ടായിരുന്നു, എനിക്ക് രണ്ട് ജ്യേഷ്ഠ സഹോദരന്മാരുണ്ടായിരുന്നു. വഖാനൽ അക്ബറു മിൻഹുമാ മുഅദ്ദിന, അതിൽ മൂത്ത ജ്യേഷ്ഠൻ ബാങ്ക് കൊടുക്കുന്ന ആളാ മുഅദ്ദിന. വമൻ അഹ്സനു മിമ്മൻ ദഅ ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്നവരെക്കാളും നല്ല പണിയെടുക്കുന്ന ഒരാള് വേറല്ല. ബാങ്ക് കൊടുക്കുക എന്നുള്ളത് വലിയ ശ്രേഷ്ഠതയുള്ള വിഷയമാണ്. ഞാൻ ഓർക്കുന്നു, ഇഹ്യാഉ സുന്നയിൽ പഠിക്കുമ്പോ മഹാനായ വൈലത്തൂര് ബാബ ഉസ്താദ് ഒരിക്കല് ധാരാളം മുത്തല്ലിമീങ്ങൾ അവിടെ ഉണ്ട്, മുത്തല്ലിമീങ്ങളാ സാധാരണ ബാങ്ക് കൊടുക്കാറുള്ളത്. ഒരു ദിവസം മഹാനായ ഉസ്താദ് അവർക്ക് എന്നെക്കൊണ്ട് ബാങ്ക് കൊടുത്തു, എന്നിട്ട് പറഞ്ഞു, ബാങ്ക് കൊടുക്കുക എന്നത് വലിയ സവാബുള്ള വിഷയമാണ്. ഈ മനുഷ്യൻ പറഞ്ഞു, എനിക്ക് രണ്ട് സഹോദരന്മാരുണ്ട്, ആ രണ്ടിൽ മൂത്ത ജ്യേഷ്ഠൻ മുഅദ്ദിനാണ്. കുറഞ്ഞ കാലൊന്നുമല്ല അയാള് പള്ളിയിൽ ബാങ്ക് കൊടുത്തത്. അദ്ദന അർബഈന സന, നാൽപ്പത് കൊല്ലം പള്ളിയിൽ ബാങ്ക് വിളിച്ച ആളോ എന്റെ മൂത്ത ജ്യേഷ്ഠൻ. എന്നാൽ ആ ജ്യേഷ്ഠന്റെ കഥ എന്താണെന്നറിയോ? മരണമാസന്നമായപ്പം മുസ്ഹഫ് കൊണ്ടുവരാൻ വേണ്ടി ഞങ്ങളോട് ആവശ്യപ്പെട്ടു. 40 കൊല്ലം പള്ളിയിൽ ബാങ്ക് കൊടുത്ത മഹാനല്ലേ, പള്ളിയിൽ ബാങ്ക് കൊടുത്ത ആളല്ലേ, മരണസമയത്തതാ ഞങ്ങളോട് മുസ്ഹഫ് കൊണ്ടുവരാൻ പറയുന്നു. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ കരുതി, അന്നഹു യതബറുഖു ബിഹി വയഖറഉ മിൻഹു ശൈആ, ആ മുസ്ഹഫ് കൊണ്ടൊന്ന് ബറക്കത്തെടുക്കാനും ആ മുസ്ഹഫിൽ നിന്ന് വല്ലതും ഓതാനുമായിരിക്കും ജ്യേഷ്ഠ സഹോദരൻ മുസ്ഹഫ് ചോദിക്കുന്നതോ. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ ആ മുസ്ഹഫ് ആ ജ്യേഷ്ഠന്റെ കയ്യിലേക്ക് കൊണ്ടുകൊടുത്തു. ഫഅഖദഹു ബിയദിഹി വഅശ്ഹദ അലാ നഫ്സിഹി മൽ ഹലറ സുബ്ഹാനല്ലാഹ്. ആ സമയത്ത് മുസ്ഹഫ് വാങ്ങിയിട്ട് എന്റെ ജ്യേഷ്ഠ സഹോദരൻ ചെയ്തതെന്താണെന്നറിയോ? വഅശ്ഹദ അലാ നഫ്സിഹി മൽ ഹലറ, അവിടെ സന്നിഹിതരായ ആളുകളെ സാക്ഷി നിർത്തിയിട്ട് അദ്ദേഹം പറയാണ്, അന്നഹു ബരീഉ മിമ്മാഫീ, ഞാനും ഈ ഖുർആനും തമ്മിൽ യാതൊരു ബന്ധവുമില്ല, ഞാൻ ഖുർആനിൽ നിന്ന് ഒഴിവാണ് കേട്ടോ.
ثم تحول الى دين النصرانية എന്നിട്ട് അയാൾ അതാ മരണാസന്നമായ സമയത്ത് നസുറാനിയാവുകയാണ് ഫമാത്ത നസുറാനിയ നസുറാനിയങ്ങ് ചത്തുപോകുന്നു നാൽപ്പത് കൊല്ലം വാങ്കുകൊടുത്ത എന്റെ ജ്യേഷ്ഠ സഹോദരൻ മരണസമയത്ത് മുസഹഫ് കൊണ്ടുവരാൻ പറഞ്ഞു അത് പിടിച്ചിട്ട് പറഞ്ഞു ഞാനും ഈ ഖുർആനും തമ്മിൽ ഒരു ബന്ധവുമില്ല ഇതും പറഞ്ഞ് നസ്റാനി മതത്തിലേക്കങ്ങ് മാറിയിട്ട് ചത്തുപോയി എന്നിട്ട് അയാൾ പറയാണ് ഫലമ്മാ ദുഫിന മറവ് ചെയ്യപ്പെട്ടതിന്റെ ശേഷം അദ്ദനൽ ആഖറു രണ്ടാമത്തെ ആ സഹോദരൻ ബാങ്ക് വിളി ഏറ്റെടുത്തു എത്ര കൊല്ലം അയാൾ ബാങ്ക് കൊടുത്തു സലാസീന സന 30 കൊല്ലം എന്റെ രണ്ടാമത്തെ ജ്യേഷ്ഠനും ബാങ്ക് കൊടുത്തു ഫലമ്മാ ഹലറഹുൽ മൗത്തു ഫഅല കമാ ഫഅല അഖുൽ അക്ബർ രണ്ടാമത്തെ സഹോദരനും മരണാസന്നനായപ്പോ ഒന്നാമത്തെ ജ്യേഷ്ഠൻ ചെയ്ത പോലെ തന്നെ ചെയ്തു ചത്തുപോയി ഇനി ഞങ്ങളെ കുടുംബത്തിൽ ഞങ്ങളെ കൂട്ടത്തിൽ ആകെ ബാക്കിയുള്ളത് ഞാനാ ഞങ്ങൾ 3 മക്കളാണ് ആ കൂട്ടത്തിൽ ആകെ ബാക്കിയുള്ളത് ഞാനാണ് സുബ്ഹാനല്ലാഹ് അദ്ദേഹം പറയാണ് വഇന്നി അഖാഫു അലാ നഫ്സി അൻ നസീറ മിസ്ലുഹുമാ ഞാനും ആ രണ്ട് ജ്യേഷ്ഠന്മാരെ പോലെ അങ്ങ് ആയി പോകുമോ എന്ന് ഓർക്കുമ്പോ എനിക്ക് വലിയ പേടി തോന്നുന്നു അതുകൊണ്ടാണ് ഈ കഅബാലയത്തിന്റെ കില്ലയും പിടിച്ചിട്ട് ദുആ ഇങ്ങനെ വിടാതെ ദുആ ചെയ്യുന്നത് اللهم اخرجني من الدنيا مسلما പടച്ചവനെ എന്റെ കൺമുന്നിൽ വെച്ചാണ് എന്റെ രണ്ട് ജ്യേഷ്ഠന്മാരെ ചത്തുപോയത് ഈമാനില്ലാതെ മരിച്ചു പോയത് ഞാനും അങ്ങനെ മരിക്കുമോ എന്ന് എനിക്ക് പേടി തോന്നുന്നു എന്നെ നീ മുസ്ലിമാക്കി ഒന്ന് മരിപ്പിച്ചു തരണേ അല്ലാ ഞാൻ പതിവാക്കാനുള്ള കാരണം അതാ അപ്പൊ മഹാനായ അബ്ദുല്ലാഹിൽ മുഅദ്ദിന് നിങ്ങൾ ചോദിച്ചു മാക്കാന ദംബുഹുമാ നിങ്ങളുടെ ആ രണ്ട് ജ്യേഷ്ഠന്മാര് ചെയ്ത തെറ്റെന്താണെന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് പറയാണ് കാന യുത്തുബിയാനി ഔറാത്തിൻ ലിസാ വയന്ദുറാനി ഇലസബാ എന്റെ രണ്ട് ജ്യേഷ്ഠന്മാർക്കുമുള്ള ഒരു സ്വഭാവമുണ്ട് എന്താണെന്നറിയുമോ അന്യ സ്ത്രീകൾ ഇങ്ങനെ നടന്നു പോകുമ്പോ അവരുടെ ഔറത്ത് നോക്കുന്നൊരു പണിയുണ്ടായിരുന്നു ആ അന്യ സ്ത്രീകളെ ഇങ്ങനെ നോക്കുന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു മാത്രമല്ല വയന്തുറാനി ഇലസബാ താടിയും മീശയും വെക്കാത്ത നല്ല കാണാൻ രസമുള്ള അമ്രതീങ്ങളായ നല്ല കുട്ടികളിലെ ആൺകുട്ടികള് അവരെയും നോക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് എന്റെ രണ്ട് ജ്യേഷ്ഠന്മാരും മരിക്കുമ്പോ ഈമാനില്ലാതെ മരിക്കാനുള്ള കാരണമില്ല അബ്ദുല്ലാഹി മുഅദ്ദിന് തങ്ങളോട് ആ മനുഷ്യനങ്ങ് വിവരിക്കുന്നു സഹോദരന്മാരെ പലപ്പോഴും നമ്മുടെ കണ്ണുകൊണ്ടുള്ള നോട്ടം കാരണമായിട്ടോ നമ്മളുടെ ഈമാനിന് വരെ കേടുവന്നു പോകുന്നു അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ കണ്ണുകൊണ്ട് ഈമാൻ നഷ്ടപ്പെടുത്തുകയല്ല വേണ്ടത് പിന്നെയോ ചില കണ്ണുള്ള ആള് നരകത്ത് പോകൂല എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി ചില കണ്ണുള്ള ആള് നരകത്തിൽ പോകൂല അതേത് കണ്ണാണെന്നറിയുമോ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോ അവിടുന്ന് പറയുന്നത് കാണാം ലാ യലിജു നാറു റജുലുൻ ബകാമിൻ ഖസിയത്തില്ലാഹ് അല്ലാഹുവിനെ ആലോചിച്ച് കണ്ണുനീരൊഴുക്കിയ കണ്ണുള്ള മനുഷ്യനില്ലേ
അയാള് നരകം കാണൂലകട്ടോ, നരകത്തിൽ പ്രവേശിക്കൂലകട്ടോ. മുഹമ്മദുർ റസൂലുള്ളാഹി. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ സമീപത്തേക്ക് ഒരു മനുഷ്യനങ്ങ് വന്നു. സുബ്ഹാനല്ലാഹ്, ഹബീബായ തങ്ങളുടെ അടുക്കലേക്ക് ഒരു മനുഷ്യൻ വരികയാണ്. അയാള് ചോദിച്ച, യാ റസൂലല്ലാ, തങ്ങളെ നരകത്ത് കേൾക്കുമ്പോ എനിക്ക് വലിയ പേടിയുണ്ട്. ആ നരകത്തിൽ നിന്ന് എങ്ങനെയാണ് എനിക്കൊന്ന് മാറി നിൽക്കാൻ കഴിയുക? എങ്ങനെയാണ് ഞാൻ ആ നരകത്തിൽ നിന്ന് മാറി നിൽക്കുക? ആ സമയത്ത് നബി തങ്ങൾ പറയാണ്, മോനെ, നിനക്ക് നരകത്തിൽ നിന്ന് മാറി നിൽക്കാനും രക്ഷപ്പെടാനുമില്ല. ഏറ്റവും വലിയ സംഗതി എന്താണെന്നറിയുമോ? അത് കണ്ണുനീരാണ് കേട്ടോ. നല്ല കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുക്കിക്കോ. ആ കണ്ണുനീര് കാരണമായിട്ട് നരകത്തിൽ നിന്ന് നിനക്ക് രക്ഷ കിട്ടുന്നതാണ്. ചോദിച്ചു, തങ്ങളെ എങ്ങനെയാണ് കണ്ണുനീര് കൊണ്ട് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുക? അവിടുന്ന് പറയുന്നു, അഹുമിൽ ദുമോ അഹുമാത്തിൽ. മോനെ, നല്ല കണ്ണിൽ നിന്ന് കണ്ണുനീര് നീ എങ്ങ് ഒഴുക്കിക്കോ. എന്തിനാ ഒഴുക്കുന്നത്? മിൽ ഖശിയത്തിൽ. നാഥനായ അല്ലാഹുവിനെ ആലോചിച്ചുകൊണ്ട് നീ ഒന്ന് മനസ്സറിൽ കരഞ്ഞോ മോനെ. ഫഇന്നഹു ലാ യുഅദ്ദിബു ബിന്നാരി ഐനാ ബക്കത്തു മിൽ ഖശിയത്തിൽ. അല്ലാഹുവിനെ ആലോചിച്ച് കരഞ്ഞ കണ്ണുകളില്ലേ, ആ കണ്ണിനെ അല്ലാഹ് ശിക്ഷിക്കൂല. ആ കണ്ണിനെ അല്ലാഹ് നരകത്തിലിടൂല. മുഹമ്മദുർ റസൂലുള്ളാഹി. സഹോദരന്മാരെ, നമ്മളെ ദുനിയാവിൽ എന്തിനൊക്കെ കരഞ്ഞിട്ടുണ്ടോ നിങ്ങൾ ആലോചിച്ചു നോക്ക്. 18 വയസ്സുവരെ നമ്മൾ പോറ്റി വളർത്തിയ സ്വന്തം മകള്, ആ മകൾക്ക് അനുയോജ്യനായ ഒരു ഭർത്താവിനെ നമ്മൾ തെരഞ്ഞുപിടിച്ച് കണ്ടെത്തുകയാണ്. ആ ഭർത്താവിനോട് കൂടെ ജീവിക്കാനുള്ള, മംഗല്യം നടത്താനുള്ള, കല്യാണം നടത്താനുള്ള ദിവസവും നിശ്ചയിക്കുന്നു. വലിയ സന്തോഷത്തിലാണ്, വലിയ റാഹത്തിലാണ് മകളെ ഒരാളുടെ കൈപിടിച്ച് ഏൽപ്പിക്കുന്ന ദിവസമാണ്. എന്നാ ആ 18 കൊല്ലം വരെ പോറ്റു വളർത്തിയ സ്വന്തം മകള് മറ്റൊരു പുരുഷന്റെ കൈയും പിടിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോ, ഉപ്പമാരെ, നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്നിട്ടില്ലേ? ഉമ്മമാരെ, നമ്മളുടെ മകള് വീട്ടിൽ നിന്ന് പോകുന്നത് കാണുമ്പോ അറിയാതെ വിതുമ്പിപ്പോയില്ലേ? അതുപോലെ നമ്മൾ പോറ്റി വളർത്തിയ മാതാവ് മരണപ്പെട്ട് അനക്കമില്ലാതെ മയ്യത്തായി കിടക്കുന്ന രംഗം കണ്ടപ്പോ വാവിട്ട് കരഞ്ഞു പോയില്ലേ? വലിയ പ്രതീക്ഷയോടുകൂടെ ആരംഭിച്ചൊരു ബിസിനസ് അതങ്ങ് വലിയ തകർച്ച നേരിട്ടപ്പോ ആരും കാണാതെ റൂമിൽ വാതിലടച്ചിട്ടോ മോനെ കരഞ്ഞു പോയില്ലേ? നാട്ടിലിറങ്ങിയാൽ കടക്കാരെല്ലാം മുന്നിലിറങ്ങിയിട്ട് വസലാവുകയാണ്. വീട്ടാൻ പോലും കഴിയാത്ത ഭാരമുള്ള കടത്തിലുള്ള കൂമ്പാരങ്ങളെ കുറിച്ച് ആലോചിക്കുമ്പോ കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്നില്ലേ?
സുബ്ഹാനല്ലാഹ് സ്നേഹനിധിയായ മക്കൾക്ക് രോഗം വന്നിട്ട് പടയുന്നത് കണ്ടാൽ കണ്ണുനീര് വരാത്തവരുണ്ടോ? ഇങ്ങനെ ദുനിയാവിൽ എന്തിനെല്ലാം വേണ്ടി കരഞ്ഞവരാ സഹോദരന്മാരെ നമ്മള്. എന്നാ ഈ കണ്ണിൽ നിന്നൊരൊറ്റ കണ്ണുനീര് അല്ലാഹനെ ഓർത്തിട്ട് നീ ഒഴിച്ചിട്ടുണ്ടോ? അല്ലാഹനെ ഓർത്തിട്ട് കരഞ്ഞിട്ടുണ്ടോ? ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി അവിടുന്ന് എത്രയാ കരഞ്ഞു പോയതോ? അബൂബക്കർ സിദ്ദീഖ് നിങ്ങളുടെ കവിൾ തടങ്ങളിൽ രണ്ട് കലകളാണ്, അടയാളങ്ങളാണ്. എന്തേ കണ്ണുനീരൊഴിച്ചിട്ട് കരഞ്ഞതിൻ്റെ അടയാളങ്ങളാണല്ലോ. കിതാബുകളിൽ നമ്മൾ പഠിക്കുകയല്ലേ, മഹാന്മാരെല്ലാം അല്ലാൻ ആലോചിച്ച് കരഞ്ഞവരാണ്. എന്നാൽ അവരെല്ലാം അല്ലാൻ ആലോചിച്ച് കരഞ്ഞ കണ്ണുകൊണ്ട് സ്വർഗം നേടിയപ്പോ ഓ വാക്കളേ, നമ്മളെ കണ്ണുകൊണ്ട് നരകമല്ലേ വാങ്ങുന്നതോ? നമ്മൾ ഈ കണ്ണുകൊണ്ട് നരകമല്ലേ ചോദിക്കുന്നതോ? നമ്മൾ ഈ കണ്ണുകൊണ്ട് നരകമല്ലേ കാണാൻ പോകുന്നതോ? അല്ലാഹുവേ, ഞങ്ങളെ മനസ്സൊന്ന് നന്നാക്കണം റഹ്മാനേ. മഹാന്മാരായ ആളുകൾ കണ്ണുനീര് പൊഴിച്ച് സ്വർഗം നേടിയവരാ. ഈ കണ്ണുകൊണ്ട് നമുക്കും സ്വർഗം നേടാൻ കഴിയണം. എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, 40, 60, 70 വയസ്സായതിൻ്റെ ഇടയിൽ ഒരൊറ്റ ദിവസം ആത്മാർത്ഥമായിട്ട് ഞാനും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, അല്ലാഹനെ ഓർത്തിട്ട് കരഞ്ഞൊരു ദിവസം നമ്മളെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? കടം വന്നപ്പോ പൊട്ടിക്കരഞ്ഞു പോയിട്ടുണ്ട്, അത് അല്ലാഹനെ ആലോചിച്ചിട്ട് കരഞ്ഞതല്ല. രോഗം വന്നപ്പോ അല്ലാഹ് എന്ന് വിളിച്ച് കരഞ്ഞിട്ടുണ്ട്, അതും അല്ലാഹനെ ആലോചിച്ചിട്ട് കരഞ്ഞതല്ല. രോഗത്തിന്റെ കാഠിന്യം ഓർത്ത് കരഞ്ഞതാണ്. പഠിച്ചോനെ, നീ തന്ന കണ്ണുകൊണ്ട് ഞാൻ എത്രയെത്ര ഹറാമ് ചെയ്തു പോയി. ഈ കണ്ണുമായിട്ട് ഞാൻ എൻ്റെ കോടതിയിൽ വരുമ്പോ എന്താ അവസ്ഥ? എന്താ അല്ലാ, ഇതാലോചിച്ച് മനസ്സ് പൊട്ടിയിട്ട് ഒരിറ്റ് കണ്ണുനീര് നമ്മുടെ കണ്ണിൽ നിന്ന് നമ്മൾ ഇതുവരെ പൊഴിച്ചിട്ടുണ്ടോ? അല്ലാഹു നമ്മളെയൊക്കെ നന്നാക്കി തെരുമാറാവട്ടെ. അല്ലാഹു നമ്മളെയൊക്കെ നന്നാക്കി തെരുമാറാവട്ടെ. റഹ്മാനായ റബ്ബേ, പറഞ്ഞതും കേട്ടതും എല്ലാം നീ പൊരുത്തപ്പെടുന്ന അമലായി ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണം. റഹ്മാനെ, ഈ മജ്ലിസ് പങ്കെടുത്ത ആളുകൾ എല്ലാവർക്കും ഈ മഹാന്മാരായ സാദാത്യങ്ങളോടുകൂടെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്ന സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാനുള്ള ഭാഗ്യം നൽകണം. റഹ്മാനെ, അല്ലാഹുവേ, ഇതിനു വേണ്ടിയിട്ട് ഓടി നടന്ന്, പ്രവർത്തിച്ച്, അധ്വാനിക്കുന്ന ധാരാളം പ്രവർത്തകന്മാരുണ്ട്, നേതൃത്വം നൽകുന്ന സയ്യിദന്മാർ, ഇതുവരെ ഇവിടെ വന്നവരും അതുപോലെ വരുന്ന ആളുകളും എല്ലാവർക്കും അല്ലാഹു ഈ സാദാത്യങ്ങളുടെ ബർക്കത്ത് കൊണ്ട് നീ വലിയ ഹൈറും ബർക്കത്തും ചെയ്യണം. റഹ്മാനെ, ഞങ്ങളെല്ലാ ആളുകളും ഈ വിനീതന് വേണ്ടി, മാതാപിതാക്കൾ, ഉസ്താദുമാർ, ശിഷ്യന്മാർ എല്ലാവർക്കും വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഉസ്താദ് വന്നതിൻ്റെ ശേഷം ഒരല്പം ദീർഘിച്ചു പോയിട്ടുണ്ട്. ഉസ്താദ് അവരുകളോട് വളരെ വിനയത്തോടെ ക്ഷമ ചോദിക്കുകയാണ്. അല്ലാഹു തആല നമ്മളെ ഈ ഒരുമിച്ച് കൂടിയതിനേക്കാളും സന്തോഷത്തോടെ അവന്റെ സ്വർഗീയ ആരാമത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരുമാറാവട്ടെ. അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട യു കെ ഉസ്താദ് നമുക്ക് വേണ്ടി ദുആ ചെയ്യാണ്. എല്ലാവരും എഴുന്നേറ്റ് ബഹുമാനപ്പെട്ട യു കെ ഉസ്താദ് ഒന്ന് രണ്ട് വാക്കുകളോട് ദുആ ചെയ്ത്, ഭക്ഷണമുണ്ട്, എല്ലാവരും ഒരു ഭക്ഷണവുമായി പോകണം. പദവി മക്കാമിലെ അവിടെ വലിയ ഖിദ്മത്ത് ചെയ്ത്,